നമസ്കാരം. 1987 May 14 സമയം ഉച്ച കഴിഞ്ഞ് 3 മണി. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സൗത്ത് ബ്ലോക്കിലെ ഓഫീസിലേക്ക് അതിവേഗതയിൽ വിദേശകാര്യവും NDTiwari വരികയാണ്. ഏതോ അസ്വസ്ഥത ജനിപ്പിക്കുന്ന കാര്യങ്ങൾ NDTiwariക്ക് രാജീവ് ഗാന്ധിയുടെ പറയാനുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ആ നടത്തം സൂചിപ്പിക്കുകയാണ്. രാജീവ് ഗാന്ധിയുടെ മുറിയിലേക്ക് വന്ന NDTiwari ഞെട്ടിക്കുന്ന ഒരു കാര്യം രാജീവിനോട് പറയുകയാണ്. ഇന്ത്യ ചൈന അതിർത്തിയിൽ ചൈന വൻതോതിൽ സൈനിക വിന്യാസം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് NDTiwari രാജീവ് ഗാന്ധിയോട് പറഞ്ഞത്. രാജീവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വല്ലാത്ത വിഷമം പിടിച്ച വാർത്തയായിരുന്നു. കാരണം ശ്രീലങ്കയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു വിഷയം നിലനിൽക്കുകയാണ്, അതേപോലെ ബംഗ്ലാദേശുമായി ബന്ധിപ്പിച്ച ഒരു വിഷയം നിലനിൽക്കുകയാണ്, അതേപോലെ തന്നെയാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അനവധി പ്രശ്നങ്ങൾ നിലവിലുള്ള സമയം. ആ കൂട്ടത്തിൽ ഇതാ ഒരു വലിയ പ്രശ്നം കൂടി വന്നിരിക്കുന്നു. അങ്ങനെയാണ് രാജീവ് ആ വിഷയത്തെ നോക്കിക്കണ്ടത്. കുറേ നേരം NDTiwari രാജീവുമായി സംസാരിച്ചിരിക്കുകയും തുടർന്ന് അവിടെ നിന്ന് പിരിയുകയും ചെയ്തു. രാജീവ് പതിവ് പോലെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്തിരുന്ന ചുവന്ന നിറത്തുള്ള ഫോൺ ഒന്ന് റിംഗ് ചെയ്തു. ഏറ്റവും പ്രാധാന്യമുള്ള വിഷയങ്ങൾ മാത്രം ധരിപ്പിക്കാനായിട്ട് രാജീവിൻ്റെ മേശപ്പുറത്ത് പ്രതീക്ഷിച്ചിരിക്കുന്ന ടെലിഫോണിൻ്റെ കളറാണ് ചുവപ്പ്. എല്ലാ പ്രധാനമന്ത്രിമാരുടെയും മേശപ്പുറത്ത് അത്തരമൊരു ഫോൺ ഉണ്ടാവും. സീറ്റിൽ നിന്ന് എണീറ്റ് തുടങ്ങിയ രാജീവ് പെട്ടെന്ന് സീറ്റിൽ ഇരിക്കുകയും ഫോൺ എടുക്കുകയും ചെയ്തു. ആ ദിവസത്തിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ആ ഫോൺ വിളിച്ചയാൾ രാജീവിനോട് സൂചിപ്പിച്ചത്. ശാന്ത്ര സമുദ്രത്തിലുള്ള ഇന്ത്യൻ വംശജർ 49% ഫിജി ഐലൻഡിൽ ഇന്ത്യക്കാർക്ക് പ്രാധാന്യമുള്ള ഒരു മന്ത്രിസഭയാണ് ഉണ്ടായിരുന്നത്. ആ മന്ത്രിസഭ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു, മിലിട്ടറി അധികാരം പിടിച്ചെടുത്തിരിക്കുന്നു. ആ വാർത്തയാണ് രാജീവിന് കിട്ടിയത്. വല്ലാത്തൊരു അസ്വസ്ഥതയാണ് അത് കേട്ടപ്പോൾ രാജീവിന് തോന്നിയത്. കാരണം 1970 ഫിജി സ്വതന്ത്രമാകുന്നത്. ഏകദേശം 96 ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്ന ഫിജി സ്വതന്ത്രമാകുന്നതിന് വേണ്ടി സമരങ്ങൾ നടക്കുമ്പോൾ അതിന് സർവാത്മന പിന്തുണച്ച പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി ആയിരുന്നു. എല്ലാ അർത്ഥത്തിലും ഇന്ദിരാഗാന്ധി ആ സമരത്തെ പിന്തുണച്ചിരുന്നു. പണമായിട്ടും ആയുധമായിട്ടും മറ്റ് വാർത്തകളായിട്ടും ഒക്കെ പലതരത്തിലാണ് ഇന്ദിരാഗാന്ധിയുടെ സഹായം അന്നത്തെ നാഷണൽ മൂവ്മെൻറ്റിന് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഫിജി എന്ന രാജ്യത്തോട് രാജീവ് ഗാന്ധിക്കും ഒരു പ്രത്യേക മമതയുണ്ടായിരുന്നു. രാജീവ് ഗാന്ധിക്ക് മാത്രമല്ല, മുഴുവൻ ഇന്ത്യക്കാർക്കും ഒരു പ്രത്യേക മമതയുണ്ട്. കാരണം 49% ഇന്ത്യക്കാരുള്ള ഒരു ദ്വീപ സമൂഹമാണ് ഫിജി ഐലൻഡ്സ് എന്ന് പറയുന്നത്. 5000 പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് ഫിജി എന്ന് പറയുന്നത്. US നിന്ന് ഏഷ്യയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും ഒരു ഇടത്താവളമായി US ഉപയോഗിക്കുന്ന സ്ഥലം കൂടിയാണ് ഈ ഫിജി എന്ന് പറയുന്നത്. ഫിജിയിലെ ഗോത്രവർഗങ്ങൾ ഒരു വല്ലാത്ത ടൈപ്പ് ആളുകളാണ്. പലപ്പോഴും അവരുടെ കഥയിലൂടെ കടന്നു പോകുമ്പോൾ അനവധി ആളുകളെ കൊന്ന് പച്ചയ്ക്ക് കഴിച്ചിരുന്ന ഫിജി ദ്വീപുകാരെക്കുറിച്ചുള്ള കഥകൾ വ്യാപകമായി നമ്മൾ വായിക്കാറുണ്ട്. അതെ, മനുഷ്യരെ കൊന്നു തിന്നുന്ന ആളുകൾ, കാനിബൽസ് എന്ന് പറയും. ആ ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് സാവധാനം സമൃദ്ധിയുടെ നാളുകളിലേക്ക് വന്ന ഒരു രാജ്യമാണ് ഫിജി. ദ്വീപുകളുടെ ഒരു കൂട്ടമാണ്. 350 ദ്വീപുകളാണ് ഫിജി ഐലൻഡ്സ് എന്ന് പറയുന്നത്. ചെറുതും വലുതുമായ ആ ദ്വീപുകളിൽ ചിലതിലൊക്കെ ആൾത്താമസമുണ്ട്, ചിലതിലൊന്നും ആൾത്താമസമില്ല. ആ ഐലൻഡുകളിൽ യൂറോപ്യൻകാർക്ക് ശ്രദ്ധ പതിയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കുള്ള യാത്രയിൽ അല്ലെങ്കിൽ അമേരിക്കയിലേക്കുള്ള യാത്രയിൽ പലപ്പോഴും ഈ ദ്വീപിൻ്റെ സമീപത്തുകൂടി യൂറോപ്യൻസ് കടന്നു പോവുക പതിവാണ്. പലതവണ ആ ദ്വീപ് കീഴടക്കാനായിട്ട് പലതരത്തിലും യൂറോപ്യൻസ് ശ്രമിച്ചിരുന്നുവെങ്കിലും അപ്പോഴൊക്കെയും ദ്വീപിലെ ഗോത്രവർഗക്കാരുടെ അതിശക്തമായ എതിർപ്പിനെ തുടർന്ന്, പോരാട്ടത്തിനെ തുടർന്ന് യൂറോപ്യൻകാർക്ക് അവിടെ ഇറങ്ങാനോ ആധിപത്യം സ്ഥാപിക്കാനോ കഴിയുന്നുണ്ടായിരുന്നില്ല. കാലം ഒരുപാട് മുന്നോട്ട് പോയപ്പോൾ സാവധാനം കുറേശ്ശെ കുറേശ്ശെ വ്യാപാരവുമായിട്ട് അവിടെ കടന്നു വന്ന് പതുക്കെ പതുക്കെ ആ ദ്വീപ സമൂഹങ്ങളുമായി ബന്ധമുണ്ടാക്കിയെടുത്ത പല രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് ബ്രിട്ടനായിരുന്നു. ഏകദേശം 1870 അടുപ്പിച്ച് ബ്രിട്ടൻ പതുക്കെ ആ ദ്വീപ സമൂഹത്തിന് അധികാരവും നേടിയിരുന്നു. സ്വാഭാവികമായിട്ട് നമുക്കറിയാവുന്ന ഒരു കാര്യം,
ഏത് യൂറോപ്യൻ രാജ്യം ഒരു രാജ്യത്ത് അധികാരം സ്ഥാപിച്ചാലും അവിടെ ആദ്യം അടിച്ചേൽപ്പിക്കുന്നത് മതവിശ്വാസമാണ്. ക്രിസ്തു മതം പ്രചരിപ്പിക്കാനുള്ള വ്യാപകമായ ശ്രമം യൂറോപ്യൻസ് ചെയ്യും. പക്ഷെ ഇവിടെ ഗോത്രവർഗക്കാർ അവരുടെ ദേവൻ ദേവി സംവിധാനങ്ങളുണ്ട്, അതിനെ വിട്ട് ഒരു കളിക്ക് തയ്യാറായിരുന്നില്ല. കാലങ്ങളോളം, ഏകദേശം 300 വർഷത്തോളം യൂറോപ്യൻകാരുമായിട്ട് എതിർത്ത് നിന്നിട്ട് 1870 യൂറോപ്പിൻ്റെ ഭാഗമായ ബ്രിട്ടൻ അധികാരം സ്ഥാപിക്കുന്നതോടുകൂടിയാണ് പതുക്കെ പതുക്കെ ക്രിസ്തു മതം അവിടെ വ്യാപിക്കുന്നത്. അപ്പോഴും എത്നിക് ഗ്രൂപ്പുകളായ ഫിജിക്കാരോട് ഒരു ഭയം ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകളെ അവിടെ ജോലിക്ക് വയ്ക്കാനായിട്ട് ബ്രിട്ടൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ജോലിക്ക് ആളുകളെ കൊണ്ടുചെന്നത് ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നുമൊക്കെയാണ്. മദ്രാസിൽ നിന്നും ബോംബെയിൽ നിന്നും കൽക്കത്തയിൽ നിന്നുമായിട്ടുള്ള കപ്പലുകളിലൂടെ അനവധി ആളുകളെ ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്ന് ഫിജിയിലേക്ക് കൊണ്ടുവരികയാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ഫിജി ഐലൻഡ്സിൽ ഉണ്ടായിരുന്നത്. ഫിജി ഐലൻഡ്സിൽ ഉണ്ടാക്കുന്ന പരുത്തി നൂല് ഏറ്റവും ഗുണമേന്മയുള്ള ഒന്നാണ്. ആ പരുത്തി കൃഷിയെ പൂർണ്ണമായും മാറ്റിമറിച്ചുകൊണ്ട് ബ്രിട്ടൻ ഫിജിയിൽ കരിമ്പിൻ കൃഷി തുടങ്ങിയാണ്. ആ കരിമ്പിൻ കൃഷി നോക്കി നടത്താനും അതുമായി ബന്ധിപ്പിച്ച പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ശരിക്കും തടവുകാരെ പോലെ, അടിമകളെ പോലെ, കൂലിത്തൊഴിലാളികളായി ഇന്ത്യക്കാരെ ഫിജിയിൽ ഇറക്കുന്നത്. അവിടെ ചെന്നാൽ തിരികെ വരണമെങ്കിലും കപ്പൽ തന്നെ വേണം. ഏകദേശം 50 ദിവസത്തോളം കടലിലൂടെ യാത്ര ചെയ്താലേ തിരിച്ചെത്താൻ പറ്റൂ. അതിന് നല്ലൊരു കൂലി കപ്പലിൽ കൊടുക്കുകയും വേണം. അത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റിയാൽ മാത്രമേ മടങ്ങി വരവ് എന്നുള്ളൊരു കാര്യം നടക്കത്തുള്ളൂ. ഇന്ത്യയിൽ നിന്ന് ഫിജിയിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾക്ക് 5 കൊല്ലത്തെ നിർബന്ധിത സേവനം ബ്രിട്ടൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 5 കൊല്ലം എന്തൊക്കെ പറഞ്ഞാലും പണിയെടുത്തേ പറ്റും. 5 കൊല്ലം പണിയെടുത്തതിന് ശേഷം സ്വതന്ത്രമായി പണിയെടുത്ത് ഒരു 5-6 കൊല്ലം കൂടി പ്രവർത്തിച്ചാൽ കുറച്ച് കാശ് കിട്ടും. ആ കാശ് ഉപയോഗിച്ചാണ് പലരും തിരിച്ചു വരുന്നത്. എന്ന് പറഞ്ഞാൽ 1870 ബ്രിട്ടൻ അവിടെ അധികാരം സ്ഥാപിക്കുന്നത് മുതൽ ഇന്ത്യക്കാരെ കൊണ്ടുപോയി തുടങ്ങിയെങ്കിലും ആദ്യമായി ഇന്ത്യക്കാർ മടങ്ങി വരുന്നത് 1892. അപ്പോഴും ഇന്ത്യയിൽ നിന്ന് ആളുകളെ ഫിജിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, പലരും തിരിച്ചു വരുന്നുണ്ട്. ഏകദേശം 60,000 ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ 30,000 ആളുകളാണ് തിരിച്ചു വന്നത്. പണമില്ല എന്ന ഒറ്റ കാരണത്താലാണ് പലരും തിരിച്ചു വരാൻ മടിച്ചത്. പിന്നെ കാലം മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ളൊരു മടി സ്വാഭാവികമാണ്. കുടുംബവുമായിട്ടുണ്ടാവും. അങ്ങനെ വളർന്നു വന്നപ്പോൾ 1959 ഫിജി ഐലൻഡ്സിൽ ഒരു സെൻസസ് നടക്കുകയാണ്. ആ സെൻസസ് അനുസരിച്ച് ആകെയുള്ള 400,000 ആളുകളിൽ ഏകദേശം 1,90,000 ആളുകളും ഇന്ത്യക്കാരായിരുന്നു. എന്ന് പറഞ്ഞാൽ 48-49% ഇന്ത്യൻ വംശജരായെന്ന അർത്ഥം. ഇന്ത്യയിൽ നിന്ന് ഫിജിയിലേക്ക് വന്ന ആളുകൾ 2 മതവിശ്വാസങ്ങളുടെ പാർട്ടായിരുന്നു. ഒന്ന് ഹിന്ദുമതം, മറ്റൊന്ന് ഇസ്ലാം മതം. ഭൂരിഭാഗവും ഹിന്ദുക്കളാണ്. ഫിജിയിലുള്ള ആളുകൾ ഒട്ടുമുക്കാലും ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇന്ത്യയിൽ നിന്ന് ചെന്ന ആളുകൾ ഒരു കാരണവശാലും മതം മാറാൻ തയ്യാറായിരുന്നില്ല. ഒന്നുകിൽ ഹിന്ദുവായി തുടരുക, അല്ലെങ്കിൽ ഇസ്ലാമായി തുടരുക. അതല്ലാതെ ക്രിസ്തു മതത്തിലേക്ക് ക്രിസ്തു മതത്തിലേക്ക് മാറാൻ ഒരാളും തയ്യാറായിരുന്നില്ല. സ്വാഭാവികമായിട്ടും അവിടെ ഒരു വിഷയം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവിടെയുള്ള ആളുകളും ഇന്ത്യക്കാരും തമ്മിലുള്ള ഒരസിൽ കൂടിക്കൂടി വരികയാണ്. ഇന്ത്യക്കാരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്ന് പറയുന്ന ടൈപ്പിലുള്ള ആളുകളുടെ ഒരു പാർട്ടിയും അവിടെ ഉണ്ടാകുന്നു. ഇന്ത്യക്കാർക്ക് മേൽക്കോയ്മയുള്ള മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ഉണ്ടാകുന്നു. ഈ 2 രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഉരസിലാണ് സ്വാഭാവികമായും പിന്നീട് മുന്നോട്ടുള്ള ഫിജിയുടെ രാഷ്ട്രീയത്തെ തീരുമാനിക്കുന്നത്. 1970 ബ്രിട്ടൻ ഫിജിയെ സ്വതന്ത്രമാക്കുകയാണ്. മനഃപൂർവം ലോകത്തെ എല്ലാ സ്ഥലത്തും ബ്രിട്ടൻ ചെയ്ത അതേ മോശം കാര്യം ഫിജിയിലും അവർ ചെയ്യുകയാണ്. ഫിജി ദ്വീപസമൂഹങ്ങളിലെ സ്ഥലം വാങ്ങാനും ക്രയവിക്രയം നടത്താനുമുള്ള അധികാരം പൂർണ്ണമായും ഫിജിയിലെ എത്നിക് ഗ്രൂപ്പുകളിലേക്ക് ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഇന്ത്യക്കാരായിട്ടുള്ള ഒരാൾക്ക് പോലും അവിടെ സ്ഥലം വാങ്ങാനുള്ള അനുവാദമില്ല. സ്ഥലം ഫിജിക്കാരിൽ നിന്ന് പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുകയാണ് ഇപ്പോൾ ഇന്ത്യക്കാർ ചെയ്യുന്നത്. ഒരുപാട് നിയന്ത്രണങ്ങൾ, ഒരു തരത്തിലുള്ള അധികാരവും അവകാശവും ഇന്ത്യക്കാർക്ക് കിട്ടാത്ത ശൈലിയിലുള്ള ഒരു ഭരണഘടനയെ ഉണ്ടാക്കി വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടൻ 1970 അവിടുന്ന് പിന്മാറുന്നത്.
സകല വിധത്തിലുമുള്ള കുഴപ്പങ്ങൾക്കുള്ള എല്ലാ വിത്തുകളും ബ്രിട്ടൻ പാവുകയാണ്. അതിന് അമേരിക്കയുടെ സഹായമുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏഷ്യയിലേക്കുള്ള അവരുടെ യാത്രയിൽ ഒരു ഇടത്താവളമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഫിജി ഐലൻഡ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇന്ത്യയുടെ അധികാര പരിധി കാണിക്കത്തക്ക ശൈലിയിലുള്ള ഒരു ഭരണകൂടം വരുന്നത് അമേരിക്ക ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇന്ത്യ അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും സോവിയറ്റ് യൂണിയനും കൂടി അവിടെ അധികാരം ലഭിക്കുകയാണ്. സോവിയറ്റ് റഷ്യയുമായി ഇന്ത്യയുടെ അടുപ്പം അതിശക്തമായി നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. 1970-71 കാലഘട്ടത്തിലാണ് ഇന്ത്യ പാകിസ്ഥാനെ വിഭജിച്ച് പാകിസ്ഥാൻ എന്നും ബംഗ്ലാദേശ് എന്നും രണ്ട് രാജ്യമാക്കുന്നത്. ആ സമയത്ത് സോവിയറ്റ് യൂണിയൻ പൂർണ്ണമായും ഇന്ത്യയോടൊപ്പം നിന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ 1970 മുതൽ CIA എന്ന അമേരിക്കൻ ചാരസംഘടന ഇന്ത്യക്കെതിരായിട്ടുള്ള വികാരം എത്നിക് ഗ്രൂപ്പുകളുടെ മനസ്സിലേക്കും അവരുടെ ചിന്തകളിലേക്കും കുത്തിവെക്കാനുള്ള സകല സംവിധാനങ്ങളും ചെയ്യുകയാണ്. അതിനുവേണ്ടി ടൺ കണക്കിന് ഡോളറാണ് സി അവിടേക്ക് ഒഴുക്കുന്നത്. ഇത് തന്നെയാണ് ബ്രിട്ടന്റെ രഹസ്യ അന്വേഷണ വകുപ്പായ MI6 ചെയ്യുന്നത്. വൻതോതിൽ അവർ പൗണ്ട് ബ്രിട്ടീഷ് പൗണ്ട് ഇറക്കും. ഒരു വശത്ത് ബ്രിട്ടീഷ് പൗണ്ട്, മറുവശത്ത് അമേരിക്കൻ ഡോളർ. ഇതിനിടയിൽപ്പെട്ട് നിൽക്കുന്ന ഇന്ത്യൻ വംശജരെ സഹായിക്കാനായിട്ട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയം മുതൽ പമ്പ് ചെയ്യുന്നത് ഇന്ത്യൻ നോട്ടുകളാണ്. അല്ലെങ്കിൽ അവിടേക്ക് ആവശ്യത്തിന് പണം ഇന്ത്യയും പമ്പ് ചെയ്യുന്ന അർത്ഥം. അങ്ങനെ ഇരിക്കുകയാണ് പുതിയ ഭരണകൂടം ഇലക്ഷൻ വഴി അധികാരത്തിൽ വന്നത്. ആ ഭരണകൂടം അധികാരമേറ്റ് ഒരു മാസം കഴിയുമ്പോഴാണ് പട്ടാള അട്ടിമറി സംഭവിച്ചിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ പശ്ചാത്തലം. എന്തായാലും ചുമന്ന ഫോൺ റിംഗ് ചെയ്ത് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ND തിവാരിയും സ്ഥലത്തെത്തുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ തലവനും സ്ഥലത്തെത്തുന്നു. എന്താ ഇനി ചെയ്യുക? ഒരു കാരണവശാലും അവിടുത്തെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അവരെ സഹായിച്ചേ പറ്റൂ. ഇപ്പോൾ ഭരണത്തിൽ കയറിയിരിക്കുന്ന ആർമിയെ ഭരണം തുടരാൻ അനുവദിച്ചാൽ അവരവിടെയുള്ള മുഴുവൻ ഇന്ത്യക്കാരെയും കൊന്നൊടുക്കുകയോ അവിടുന്ന് അടിച്ചോടിക്കുകയോ ചെയ്യും. ഏകദേശം 200,000 ഇന്ത്യക്കാരുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല എന്ന് രാജീവ് ഗാന്ധി തീർത്തു പറയുകയാണ്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്ത് ചെയ്യാം? ആ ചോദ്യത്തിൻ്റെ ഉത്തരം കൊടുക്കേണ്ടത് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ തലവനാണ്. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, റാ, അത് ഇന്ത്യയുടെ അഭിമാനമായ അന്വേഷണ സംഘടനയാണ്. ശരിക്കും അതികഠിനമായ പരീക്ഷണങ്ങൾ അതിജീവിക്കുന്ന ആളുകളാണ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ പ്രവർത്തകരായി മാറുന്നത്. അവരുടെ കുടുംബം, അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഒക്കെ അവർക്ക് മറക്കേണ്ടി വരും. ഇതിൽ ഏറ്റവും അധികം പരിശീലനത്തിന് വിധേയമാകുന്ന, ഏറ്റവും പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന വ്യക്തികൾ ആര് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിലെ പ്രവർത്തകരാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വന്തം പേര് മറച്ചു പിടിച്ചുകൊണ്ട്, സ്വന്തം കുടുംബാംഗങ്ങളുടെ പേര് മറച്ചു പിടിച്ചുകൊണ്ട് താമസിക്കേണ്ടി വരുന്ന മനുഷ്യർ അവർ മാത്രമാണുള്ളത്. ഇന്ത്യക്ക് വേണ്ടി എല്ലാ രാജ്യങ്ങളിലും റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ വിങ്ങുകളുണ്ട്. അങ്ങനെയുള്ള റോയുടെ ചീഫ് AK വർമ്മയാണ് രാജീവ് ഗാന്ധിയും ND തിവാരിയും ഇരിക്കുന്ന മുറിയിലേക്ക് കടന്നു വന്നത്. AK വർമ്മയ്ക്ക് രാജീവ് ഗാന്ധിയുടെ മറുപടി പറഞ്ഞേ പറ്റൂ. ക്യാൻ യു ഡു ഇറ്റ്? ഇതാണ് രാജീവ് ഗാന്ധി AK വർമ്മയോട് ചോദിച്ചത്. ചോദ്യം വളരെ വളരെ വ്യക്തമാണ്. ഫിജിയിൽ ഇന്ത്യൻ വംശജർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഭരണം തിരിച്ചുപിടിക്കാൻ റോക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ഇതാണ് ചോദ്യം. റോക്ക് അതിവിശാലമായ ഒരു ചരിത്രമാണുള്ളത്. 1971 പാകിസ്ഥാനെ രണ്ടായി മുറിച്ച് ഇന്ത്യയും പാകിസ്ഥാനുമാക്കി മാറ്റിയതിൽ റോക്കുള്ള പങ്ക് വളരെ വളരെ വലുതാണ്. എന്തായാലും ഇവിടെ ഇപ്പോൾ AK വർമ്മയ്ക്ക് രാജീവ് ഗാന്ധിയുടെ ഒരു ഉത്തരം പറഞ്ഞേ പറ്റൂ. AK വർമ്മ ഒരു നിമിഷം നിശബ്ദനായിരുന്ന ശേഷം പറഞ്ഞു, സർ നമുക്കത് ചെയ്യാം. ഞങ്ങളത് ചെയ്യാമെന്നല്ല പറഞ്ഞ, സർ നമുക്കത് ചെയ്യാം. നമുക്കത് ചെയ്യാം എന്ന് AK വർമ്മ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സകലവിധ സഹായ സഹകരണങ്ങളും ഈ പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഈ പ്രോജക്റ്റിന് അത്യന്താപേക്ഷിതമാണെന്നാണ്. രാജീവിനും അത് മനസ്സിലായി. സ്വാഭാവികമായും വിദേശകാര്യ വകുപ്പ് ND തിവാരിക്കും രണ്ടുപേരുടെയും ഉറപ്പിന്മേൽ AK വർമ്മ റോയുടെ പദ്ധതിയിലേക്ക് കടക്കുകയാണ്. ഫിജി ഐലൻഡ്സിൽ ഇന്ത്യൻ വംശജർക്ക് അധികാരമുണ്ടായിരുന്ന ഗവൺമെൻറ്റാണ് നിലവിലുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ, അതായത് ഫിജി ടൈം രാവിലെ 10 മണിക്ക്
പാർലമെൻ്റ് നടക്കുന്ന സമയത്താണ് വെറും 10 ആളുകൾ ആയുധധാരികളായ ആർമി ഉദ്യോഗസ്ഥർ പാർലമെൻറ്റിലേക്ക് കടന്നു ചെല്ലുന്നത്. പ്രധാനമന്ത്രിയും മന്ത്രിമാരെയും ഉൾപ്പെടെ മുഴുവൻ ആളുകളെയും അവർ തടവിലാക്കി, അവരെ വിവിധ സ്ഥലങ്ങളിൽ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഫിജി ടൈം ഇന്ത്യൻ സമയത്തേക്കാൾ 6 പുറകിലാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ സമയം 4 അവിടെ അട്ടിമറി നടക്കുമ്പോൾ. ഇപ്പോൾ സമയം രാത്രി 8 എന്ന് പറഞ്ഞാൽ ഫിജിയിൽ അട്ടിമറി നടന്നതിന് ശേഷം ഏകദേശം 4 മണിക്കൂറേ ആയിട്ടുള്ളൂ. ആ സമയത്താണ് രാജീവ് ഗാന്ധിയും എൻ ഡി തിവാരിയും വർമ്മയും കൂടി അടുത്ത പ്ലാനിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നത്. ഫിജിയുടെ നിലയിലുണ്ടായിരുന്ന പ്രധാനമന്ത്രി ടിമോസി ബവാദ്ര ഇപ്പോൾ വീട്ടു തടങ്കലിലാണ്, അതേപോലെ കൂടെയുള്ള മന്ത്രിമാരും. ഭരണം പിടിച്ചിരിക്കുന്നത് ലഫ്റ്റനന്റ് കേണൽ സിദിവെനി റബൂക്കയാണ്. ലഫ്റ്റനന്റ് കേണൽ റബൂക്ക ഒരു പൂർണ്ണ ഇന്ത്യൻ വിരുദ്ധനാണ്. ഇന്ത്യക്കാരെ പൂർണ്ണമായും ഫിജി ഐലൻഡ്സിൽ നിന്ന് പുറത്താക്കണമെന്ന് എല്ലായ്പ്പോഴും ആവശ്യപ്പെടുന്ന ആളാണ് ലഫ്റ്റനന്റ് കേണൽ റബൂക്ക. ആ ലഫ്റ്റനന്റ് കേണൽ റബൂക്കയാണ് പുതിയ അധികാര കേന്ദ്രം. സ്വാഭാവികമായും റോയുടെ ചുമതല വർദ്ധിക്കുകയാണ്. അതിശക്തനായ ഒരു എതിരാളിയാണ് റബൂക്ക. റബൂക്ക ഒരുപാട് ബന്ധങ്ങളുള്ള വ്യക്തിയാണ്. ബ്രിട്ടനുമായിട്ടും US അതിശക്തമായ ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് റബൂക്ക. ആ റബൂക്കയെ അവിടെ അട്ടിമറിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതാണ് പക്ഷേ റോ ചെയ്യേണ്ടത്. പിറ്റന്ന് രാവിലെ, അതായത് 1987 May 15 എൻ ഡി തിവാരി രാജീവ് ഗാന്ധിയെ കാണാനെത്തുകയാണ്. ഒരുപാട് വിവരശേഖരണം ഇതിനിടയിൽ എൻ ഡി തിവാരി നടത്തിയിരുന്നു. 1970 ഫിജിക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് October 10 അന്ന് ഇന്ദിരാഗാന്ധിയും ടീം അംഗങ്ങളും വൻതോതിൽ ഇന്ത്യയിൽ ആഘോഷം നടത്തിയിരുന്നു എന്ന കാര്യം എൻ ഡി തിവാരി രാജീവ് ഗാന്ധിയോട് പറയുകയാണ്. അതീവ ആഹ്ലാദഭരിതയായ ഇന്ദിരയെ ആ ദിവസം കണ്ട കാര്യമാണ് എൻ ഡി തിവാരി രാജീവ് ഗാന്ധിയുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഒരുപാട് വിവരശേഖരണങ്ങൾ എൻ ഡി തിവാരി നടത്തിയിരുന്നു, അതൊക്കെ രാജീവുമായി പങ്കുവയ്ക്കുകയാണ്. വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല ഫിജിയിൽ ഇന്ത്യക്കാരെ വീണ്ടും അധികാരത്തിൽ എത്തിക്കുക. അതാണ് എൻ ഡി തിവാരി നൽകിയ വിവരങ്ങളുടെ രത്ന ചുരുക്കം. പക്ഷേ വിട്ടുകൊടുക്കാൻ രാജീവ് ഗാന്ധി ഒരുക്കമായിരുന്നില്ല. എന്ത് വില കൊടുത്തും ഇന്ത്യക്ക് സ്വാധീനമുള്ള ഒരു ഭരണകൂടം ഫിജിയിൽ വന്നേ പറ്റൂ. അതായി രാജീവ് ഗാന്ധിയുടെ അഭിപ്രായം. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും രാജീവ് തയ്യാറല്ല എന്ന് മനസ്സിലായ എൻ ഡി തിവാരി ആ വിവരം റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ ഡയറക്ടർ കൂടിയായ എ കെ വർമ്മയെ അറിയിക്കുകയാണ്. എ കെ വർമ്മ തലേദിവസം രാത്രി തന്നെ തൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. റോയ്ക്ക് വേണ്ടി വിവരശേഖരണം നടത്തിയ വർമ്മയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. 1970 ഫിജി സ്വതന്ത്രമായപ്പോൾ പ്രധാനമന്ത്രിയായ റാത്തുമാര അന്ന് മുതലേ ഇന്ത്യക്കാരെയും ഫിജിയിലെ എത്നിക് ഗ്രൂപ്പുകളെയും തമ്മിൽ തെറ്റിക്കാനുള്ള സകല നടപടികളും ചെയ്തു തുടങ്ങിയിരുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് റോ മനസ്സിലാക്കുന്നത്. അതിനാവശ്യമായ സകല നിയമ നടപടികളും റേത്തുമാര അധികാരത്തിൽ നിന്ന് കാലം മുഴുവൻ ചെയ്തിരുന്നു. ഇന്ത്യക്കാർക്ക് അവകാശം ലഭിക്കുന്ന സകല നിയമങ്ങൾ റദ്ദു ചെയ്യുക, കൂടുതൽ അധികാരങ്ങളും അവകാശങ്ങളും ഫിജിയിലെ ആളുകൾക്ക് കൊടുക്കുക, ഒരു കലഹം, ഒരു സ്പർദ്ധ പരസ്പരം ഉണ്ടാക്കുക, ഇതൊക്കെ റാത്തുമാരയുടെ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു. അതിൻ്റെ ഒരു അനന്തര ഫലമാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന പട്ടാള അട്ടിമറി എന്ന് പറയുന്നത്. അടുത്ത ഒരാഴ്ച രാജീവ് ഗാന്ധിയുടെ പ്രധാന ശ്രദ്ധ എന്ന് പറയുന്നത് ഫിജി ഐലൻഡ്സിൻ്റെ അടുത്തുള്ള ഓസ്ട്രേലിയയിലെയും ന്യൂസിലൻഡിലെയും പ്രധാനമന്ത്രിമാരോട് അട്ടിമറിക്കപ്പെട്ട ഗവൺമെൻറ്റിനെ ഫിജിയിൽ തിരിച്ചു കൊണ്ടുവരുവാൻ സഹായിക്കണം എന്ന അപേക്ഷിക്കലാണ്. രാജീവ് ഗാന്ധി ഒരുപാട് പ്രഷർ ചെലുത്തി ഓസ്ട്രേലിയയോടും ന്യൂസിലൻഡിനോടും കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും ആ രണ്ട് രാജ്യങ്ങളും വേണ്ടത്ര പരിഗണന രാജീവിൻ്റെ അഭിപ്രായത്തിന് കൊടുത്തില്ല. അവർക്ക് അവരുടേതായ ചില താല്പര്യങ്ങൾ ഫിജിയിൽ ഉണ്ടെന്നുള്ളത് പകൽ പോലെ വ്യക്തം. അതുപോലെ തന്നെ രാജീവ് ഗാന്ധി ലണ്ടനിലും കാര്യങ്ങൾ അവതരിപ്പിച്ചു. ബ്രിട്ടനും രാജീവിൻ്റെ അഭിപ്രായത്തോട് വലിയ താല്പര്യം കാണിച്ചില്ല. ബ്രിട്ടനും വ്യക്തമായും മറ്റ് താല്പര്യങ്ങളുണ്ടെന്ന അർത്ഥം. ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് അതുപോലെ US ഈ 4 യഥാർത്ഥത്തിൽ ഫിജിയിൽ ഇടപെടാൻ എളുപ്പം കഴിയുക. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദൂരത്തിലാണ് ഫിജി ഐലൻഡ്സ് കിടക്കുന്നത്. സൈനികപരമായി അവിടെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഇടത്താവളങ്ങൾ ഒരുപാട് വേണം. അതത്ര എളുപ്പമല്ല. അതുമാത്രമല്ല,
അമേരിക്കയുടെ ഒരു സൈനിക കേന്ദ്രം ഫിജി ഐലൻഡ്സിലുണ്ട്. പല യാത്രാ വിമാനങ്ങൾക്കും അതുപോലെ സൈനിക വിമാനങ്ങൾക്കും ഇന്ധനം നിറയ്ക്കാനുള്ള ഒരു ഇടകേന്ദ്രമായിട്ട് അത് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൈനിക ആക്രമണം ഫിജി ഐലൻഡ്സിലേക്ക് നടത്തുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല, നടക്കാത്ത കാര്യവുമാണ്. മറ്റ് എന്താണ് മാർഗം? രാജീവ് ഗാന്ധി റോയുടെ ചീഫ് വർമ്മയെ ഒരിക്കൽ കൂടി വിളിക്കുകയാണ്. എല്ലാ നയതന്ത്ര പരിപാടികളും രാജീവ് ചെയ്തു നോക്കിയിരിക്കുകയാണ്, വിജയിച്ചില്ല എന്ന് മാത്രം. പക്ഷേ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, വീണ്ടും വീണ്ടും ആ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കാനാണ് രാജീവ് ഗാന്ധിയുടെ തീരുമാനം. കാരണം അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ നിലനിർത്തിയേ പറ്റൂ. മറുഭാഗത്ത് റോയുടെ നേതൃത്വത്തിൽ അട്ടിമറി സാധ്യതയ്ക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ് യഥാർത്ഥത്തിൽ രാജീവ് ഗാന്ധിയും റോയുടെ ചീഫും കൂടി ചെയ്യുന്നത്. രാജീവിനോട് റോയുടെ ചീഫ് തൻ്റെ പ്ലാൻ വ്യക്തമാക്കുകയാണ്. കുറച്ച് സമയമെടുക്കും, പക്ഷേ നമുക്ക് പറ്റും. നമ്മുടെ അസറ്റുകൾ, നമ്മുടെ സോഴ്സസ് ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഫിജിയിലും വരെയുണ്ട്. അവിടെ ആ സോഴ്സസിനെ ഒന്ന് ഉഷാറാക്കി എടുത്താൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് നടത്താൻ പറ്റും. രാജീവ് ചോദിച്ചു, ഉഷാറാക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വർമ്മ കാര്യം വ്യക്തമാക്കുകയാണ്. ഒരുപാട് പണം നമ്മൾ എറിയേണ്ടി വരും, സകല പത്രങ്ങളെയും നമ്മുടെ കൂടെ നിർത്തേണ്ടി വരും, പത്രങ്ങളുടെ ഉടമകളെ, പത്രങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തികളെ ഒക്കെ നമ്മൾ പണമെറിഞ്ഞ് കൂടെ വരുത്തണം. അവർക്ക് മാത്രമേ അഭിപ്രായ രൂപീകരണം നടത്താൻ പറ്റൂ. രാജീവ് അത് ഏൽക്കുന്നു. പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് രാജീവ് ഗാന്ധിയുടെ പൂർണ്ണമായ ഉറപ്പ് റോയുടെ ചീഫിന് കിട്ടുകയാണ്. എത്ര പണം വേണമെങ്കിലും ഫിജി തിരിച്ചു പിടിക്കാൻ വേണ്ടി മുടക്കാൻ ഇന്ത്യ തയ്യാറാണ്. അസന്നിഗ്ധമായി രാജീവ് ഗാന്ധി അക്കാര്യം വ്യക്തമാക്കുന്നു. രാജീവ് ഗാന്ധി ന്യൂസിലൻഡിനോടും യു എസിനോടും ബ്രിട്ടനോടും അതുപോലെ ഓസ്ട്രേലിയയോടും ആവശ്യപ്പെടുന്ന ഒരു പ്രധാന കാര്യം ഫിജിക്കെതിരെയുള്ള സാമ്പത്തിക ഉപരോധമാണ്. ആ രാജ്യങ്ങൾ ഫിജിക്കെതിരെ ഒരു സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയാൽ സ്വാഭാവികമായിട്ടും റെബൂക്ക നേതൃത്വം കൊടുക്കുന്ന ഇപ്പോഴത്തെ ഗവൺമെൻറ് വരുതിയിൽ വരുമെന്ന് രാജീവിനൊരു വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാജീവ് ആവർത്തിച്ച് തൻ്റെ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ബ്രിട്ടനോ ഓസ്ട്രേലിയയോ ന്യൂസിലൻഡോ യു എസോ അതിന് വഴങ്ങുന്നില്ല. അവർ റെബൂക്ക ചെയ്തത് തെറ്റാണ് എന്ന ശൈലിയിലുള്ള പ്രസ്താവനകളൊക്കെ ഇറക്കുന്നുണ്ടെങ്കിലും ശക്തമായൊരു ഇടപെടൽ നടത്തുവാൻ എന്തുകൊണ്ടോ മടിക്കുകയാണ്. ഇതിനിടയിൽ അധികാരത്തിലേറിയ റെബൂക്ക എത്നിക് ഫിജിയൻസിൻ്റെ ഇടയിൽ ഒരു ഹീറോ ആയി മാറുകയാണ്. അവർക്ക് വേണ്ടി ഇന്ത്യൻ വംശജർക്ക് പ്രാധാന്യമുള്ളൊരു സർക്കാരിനെ ഇതാ റെബൂക്ക ഒഴിവാക്കിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ നേതാവ് റെബൂക്കയാണെന്ന ശൈലിയിലേക്ക് വൻതോതിലുള്ള ഒരു പ്രചാരണം അവരുടെ ഭാഗത്തുണ്ടാവുകയാണ്. അതിനോടൊപ്പം ഇന്ത്യക്കാരുടെ കടകളും വ്യാപാര കേന്ദ്രങ്ങളും പ്രോപ്പർട്ടികളും വീടുമൊക്കെ കൊള്ളയടിക്കാൻ ആരംഭിക്കുകയാണ്. അതിന് മിലിറ്ററിയുടെ സപ്പോർട്ടുമുണ്ട്. വൻതോതിലുള്ള കൊള്ളയും കൊള്ളിവയ്പ്പുമാണ് ഇന്ത്യൻ വംശജരുടെ നേരെ ഫിജി വംശജരും മിലിറ്ററിയും കൂടി ചെയ്യുന്നത്. ഫിജിയിലുള്ള ഇന്ത്യക്കാരുടെ നേതൃത്വം ന്യൂദല്ലിയിലേക്കാണ് നോക്കുന്നത്. കാരണം ഇതേ ശൈലിയിലുള്ളൊരു പ്രശ്നം ശ്രീലങ്കയിൽ ഉണ്ടായപ്പോൾ അവിടുത്തെ തമിഴ് വംശജരെ രക്ഷിക്കാനായിട്ട് രാജീവ് ഗാന്ധി സർക്കാർ ഇടപെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫിജിയിലുള്ള ഇന്ത്യൻ വംശജരുടെ പ്രശ്നത്തിൽ രാജീവ് ഗാന്ധി ഗവൺമെൻറ് ഇടപെടും എന്നൊരു പ്രതീക്ഷ ഫിജിയിലുള്ള ഇന്ത്യൻ നേതാക്കൾക്കുണ്ട്. ന്യൂഡൽഹിയെ പ്രഷറൈസ് ചെയ്യാനും അതുപോലെ ഫിജിയിലുള്ള നിലവിലുള്ള സർക്കാരിനെ പ്രഷറൈസ് ചെയ്യാനും വേണ്ടി ഫിജിയിലുള്ള ഇന്ത്യൻ നേതാക്കൾ ഫിജിയിൽ തന്നെയുള്ള യു എസിൻ്റെയും കാനഡയുടെയും ബ്രിട്ടൻ്റെയും ഓസ്ട്രേലിയയുടെയൊക്കെ എംബസികളിൽ ചെന്ന് അവിടുത്തെ ഹൈക്കമ്മീഷണർമാരെ കണ്ട് പരാതി പറയുകയാണ്. എങ്ങനെയും ഞങ്ങൾ രക്ഷിക്കണം, അതാണ് അവരുടെ ആവശ്യം. ഫിജിയിൽ നടക്കുന്ന കൊള്ളയും കൊള്ളിവയ്പ്പും അറിഞ്ഞ് രാജീവ് ഗാന്ധി തൻ്റെ കഴിവിൻ്റെ പരമാവധി ഫിജിയിൽ ഇടപെടാൻ ശ്രമിക്കുകയാണ്. ഫിജിയിൽ അധികാരം നഷ്ടപ്പെട്ട സർക്കാരിനെ പുനഃസ്ഥാപിക്കാനായിട്ടുള്ള രാജീവ് ഗാന്ധിയുടെ ശ്രമങ്ങളൊക്കെ ഒന്നൊന്നായി പരാജയപ്പെടുകയാണ്. അതിനിടയിൽ ഒരു വാർത്ത കൂടി ലഭിക്കുകയാണ്. അത് CIA വഴിയാണ് റോക്കി കിട്ടുന്നത്. അധികാരത്തിലേറിയിരിക്കുന്ന റെബൂക്ക ഭരണഘടനയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ പോവുകയാണെന്നുള്ള വാർത്തയാണ് റോ രാജീവ് ഗാന്ധിയെ അറിയിക്കുന്നത്. വളരെ വളരെ കുഴപ്പം പിടിച്ച ഒരു അമെൻമെൻ്റാണ് റെബൂക്ക നടത്താൻ പോകുന്നത്. ഇനി വരാനിരിക്കുന്ന ഒരു ഇലക്ഷനിലും ഇന്ത്യൻ വംശജർക്ക് പങ്കെടുക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു അമെൻമെൻ്റാണ് നടത്തുന്നത്.
ഇലക്ഷൻ മത്സരിക്കാനുള്ള ഇന്ത്യൻ വംശജരുടെ അവകാശം പൂർണ്ണമായി നിരോധിക്കുന്ന ഒരു ഭരണഘടനാ ഭേദഗതിക്ക് റബുക്ക തയ്യാറാവുകയാണെന്നുള്ള വിവരമാണ് CAA ചോർത്തിയിരിക്കുന്നത്. CAA ഒരു കാര്യം കൂടി ഉറപ്പിച്ചു, രാജീവ് ഗാന്ധിക്ക് എന്തായാലും അത് കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ രാജീവ് ഗാന്ധി ഇടപെടും എങ്ങനെ? അതാണ് ചോദ്യം. രാജീവ് ഗാന്ധി തനിക്ക് ലഭിക്കുന്ന എല്ലാ അന്താരാഷ്ട്ര ഫോറങ്ങളിലും ഈ വിഷയം എടുത്ത് അവതരിപ്പിക്കുന്നുണ്ട്. സകല സ്ഥലത്തും ഫിജിക്കെതിരായിട്ടുള്ള സംഭാഷണങ്ങൾ ഉണ്ടാകുന്നെങ്കിലും ഫലത്തിൽ ഫിജിക്കെതിരായിട്ട് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നതാണ് സത്യം. ഒരു തരത്തിലുള്ള സാങ്ഷൻസ്, ഒരു തരത്തിലുള്ള നിരോധനവും ഉപരോധവും ഫിജിക്കെതിരെ ഉണ്ടാകുന്നില്ല. സകലരും ഒരു ഒത്തുകളിയുടെ പാർട്ടാകുന്നു എന്നൊരു സംശയം റോയ്ക്കും അതുപോലെ തന്നെ രാജീവ് ഗാന്ധിക്കുമുണ്ട്. അങ്ങനെ തോന്നുന്നതിന് വളരെ വ്യക്തമായ ഒരു കാരണമുണ്ട്. റബുക്ക അട്ടിമറി നടത്തിയതിനു ശേഷം US അവിടെ ചാരസംഘടനയായ CIA പുലർത്തുന്ന ഒരു നിശബ്ദതയുണ്ട്. ഫിജിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അവരറിഞ്ഞില്ല എന്ന മട്ടിലാണ് അവരുടെ പെരുമാറ്റവും അവരുടെ സംഭാഷണവും ഒക്കെ. ഐക്യരാഷ്ട്രസഭയിൽ ഈ പ്രശ്നം ഉന്നയിച്ചപ്പോഴും US പ്രതിനിധി വളരെ ഒഴുക്കം മട്ടിൽ സംസാരിച്ച് കടന്നു പോവുകയാണ് ചെയ്തത്. ഓ, ഞങ്ങളിതെന്ന് അറിഞ്ഞില്ല, അതെന്തോ ഫിജിയുടെ ആഭ്യന്തര കാര്യമാണ്. ആ ഒരു ശൈലിയിലുള്ള ഒരു മറുപടിയാണ് യഥാർത്ഥത്തിൽ US ഭാഗത്തുണ്ടായത്. US ഒരു വ്യോമത്താവളം ഫിജിയിൽ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർത്തു വയ്ക്കുകയും വേണം. ഇതിനിടയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന മുൻ ഗവൺമെൻറ്റിലെ ആളുകളെ റബുക്ക ഗവൺമെൻറ് മോചിപ്പിച്ചിരുന്നു. പക്ഷേ സെപ്റ്റംബറോട് അടുപ്പിച്ച് മുൻ ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന മഹേന്ദ്ര ചൗധരിയെ വീണ്ടും റബുക്ക സർക്കാർ അറസ്റ്റ് ചെയ്യുകയാണ്. ശരിക്കും ഭീകരമായ ശൈലിയിലുള്ള ചോദ്യം ചെയ്യലിന് മഹേന്ദ്ര ചൗധരി വിധേയനാവുകയാണ്. അതുമാത്രമല്ല, ഫിജിയിലെമ്പാടുമുള്ള ഇന്ത്യൻ ക്ഷേത്രങ്ങൾ മുഴുവൻ അടച്ചിടാൻ റബുക്ക ആവശ്യപ്പെടുകയാണ്. കൂടെ ഇന്ത്യക്കാരുടെ കടകളും. ഏതെങ്കിലും ഇന്ത്യൻ ക്ഷേത്രത്തിൽ ആർക്കെങ്കിലും പ്രാർത്ഥന നടത്തണമെങ്കിൽ മുൻകൂട്ടി സർക്കാരിൻ്റെ അനുവാദം പ്രാർത്ഥിക്കാൻ പോകുന്ന ആൾ വാങ്ങണം എന്ന വിചിത്രമായൊരു ഉത്തരവും റബുക്ക ഇറക്കുകയാണ്. ഒരു തരത്തിലും ഫിജിയിൽ ഇന്ത്യക്കാരെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് റബുക്ക തത്വത്തിൽ തീരുമാനിച്ചു എന്നാണ് ആ ഉത്തരവ് സൂചിപ്പിക്കുന്നത്. സെപ്റ്റംബർ ആയപ്പോൾ റോയുടെ ഫിജിയിലെ കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന കൈലേഷ് സിംഗിനെ റോയ്ക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുത്തേണ്ടി വന്നു. കൈലേഷ് സിംഗ് റോയുടെ ആളായിട്ടല്ല അവിടെ പ്രവർത്തിക്കുന്നത്, അണ്ടർ കവറാണ്. കൈലേഷ് സിംഗ് ഉൾപ്പെടെയുള്ള ആളുകളെ റബുക്കയുടെ സർക്കാർ അറസ്റ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലേക്ക് നീങ്ങുകയാണെന്ന് അറിഞ്ഞ റോ രഹസ്യമായി കൈലേഷ് സിംഗിനെ അവിടെ നിന്ന് പിൻവലിക്കുകയാണ്. ഫിജി തലസ്ഥാനമായ സൂവ കേന്ദ്രമാക്കിയാണ് കൈലേഷ് സിംഗ് പ്രവർത്തിച്ചിരുന്നത്. കൈലേഷ് സിംഗ് റോയുടെ അതിധീരനായ ഒരു പോരാളിയാണ്. അയാളെയാണ് അവിടെ നിന്ന് പിൻവലിക്കേണ്ടി വന്നത്. ഇപ്പോൾ ഫിജി ഐലൻഡിൽ റോയ്ക്ക് വിവരങ്ങൾ ശേഖരിക്കാനോ ഇംപ്ലിമെൻ്റ് ചെയ്യാനോ പറ്റുന്ന ആരും ഇല്ലാത്ത ഒരു സാഹചര്യം വന്നു ചേർന്നിരിക്കുകയാണ്. ഫിജിയുടെ നഗരപ്രദേശങ്ങൾ കഴിഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതലുമുള്ളത് ഇന്ത്യക്കാരാണ്. ആ ഇന്ത്യക്കാർക്ക് ഇന്ത്യയോട് വല്ലാത്തൊരു സ്നേഹമാണ്. ഇന്ത്യയും പാകിസ്ഥാനുമായി യുദ്ധമുണ്ടായ ഘട്ടത്തിൽ ഇന്ത്യക്ക് വേണ്ടി പട്ടാളത്തിൽ ചേർന്ന് പ്രവർത്തിക്കാൻ വരെ ഫിജിയിലെ ഇന്ത്യക്കാർ റെഡിയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. അത്രമാത്രം ഇന്ത്യയെ മനസ്സിൽ സ്നേഹിക്കുന്ന ഒരു ടീമാണ് ഫിജിയുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ഒട്ടുമുക്കാലും ഇന്ത്യൻ വംശജരും. ആ വിവരം റോയ്ക്കും രാജീവ് ഗാന്ധിക്കും ഇന്ത്യയിലെ ഭരണകൂടത്തിനും നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഫിജിയിലെ ഇന്ത്യക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ള ഘട്ടത്തിലേക്ക് ഇന്ത്യൻ ഗവൺമെൻറ് എത്തുകയാണ്. ഫിജിയിൽ നടപ്പിൽ വരുത്തേണ്ട പദ്ധതികളെക്കുറിച്ചുള്ള ഒരു ആലോചനയിൽ റോ മുഴുകിയിരിക്കുമ്പോൾ ഓസ്ട്രേലിയയിലെ സൺഡേ ടെലഗ്രാഫ് ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുകയാണ്. ഫിജിയിലെ പട്ടാളക്കാർ ഇന്ത്യൻ വംശജരായ സ്ത്രീകളെ വൻതോതിൽ ഗ്യാങ് റേപ്പ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് സൺഡേ ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഞെട്ടിക്കുന്ന ഒരു വാർത്ത. അതോടൊപ്പം അനവധി മറ്റു വാർത്തകളും സൺഡേ ടെലഗ്രാഫ് അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരുപാട് കുട്ടികളെ ബലാത്കാരമായി പട്ടാളക്കാർ ചാണകം തീറ്റിച്ചു എന്നുള്ള വാർത്തയും പുറത്തു വരികയാണ്. അതോടൊപ്പം പുഴകളിലോ കുളങ്ങളിലോ നീന്താനുള്ള അവകാശവും നമ്മുടെ ഇന്ത്യൻ വംശജർക്ക് ഫിജിയിലെ മിലിറ്ററി നിഷേധിക്കുകയാണ്. വാർത്തകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യൻ സർക്കാരിലെ സകല മേഖലയിലുള്ള ആൾക്കാർക്കും വല്ലാത്തൊരു വൈഷമ്യം ഉണ്ടാവുകയാണ്. ഇന്ത്യൻ വംശജർ ഫിജിയിൽ നരകതുല്യമായൊരു ജീവിതമാണ് നയിക്കുന്നതെന്നുള്ള ഒരു ഫീല് എല്ലാ ആളുകളിലേക്ക് വരികയാണ്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതിനിടയിൽ റബുക്കയുടെ എതിരാളികളായ മുൻ ഗവൺമെൻറ്റിലെ മുഴുവൻ ആളുകളെയും എതിർ പാർട്ടിയിലെ നേതാക്കളെയും
റെബൂക്കയുടെ സർക്കാർ വീണ്ടും അറസ്റ്റ് ചെയ്യുകയാണ്. സകല ആളുകളും തടവിലാവുകയാണ്. സ്വാഭാവികമായും ഇന്ത്യയുടെ അഭിപ്രായത്തോട് ഈ സമയത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇൻ്റർനാഷണൽ ഫോറം യോജിച്ച് സംസാരിക്കാൻ ആരംഭിക്കുകയാണ്. ഓസ്ട്രേലിയ ആയാലും ന്യൂസിലൻഡ് ആയാലും യു എൻ ആണെങ്കിലും യു എസ് ആണെങ്കിൽ പോലും ഇന്ത്യൻ വംശജരുടെ മേൽ ഫിജി ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ മനുഷ്യനീതിക്ക് അനുയോജ്യമല്ല, ഇത് തികച്ചും നീതി നിഷേധമാണെന്നുള്ള ശൈലിയിലുള്ള സംഭാഷണം വന്നപ്പോൾ റെബൂക്ക തിരിച്ചടിച്ചത് മറ്റൊരു രീതിയിലാണ്. ഇതുവരെ കോമൺവെൽത്ത് രാജ്യം എന്നറിയപ്പെട്ടിരുന്ന റെബൂക്ക തൻ്റെ രാജ്യത്തിൻ്റെ ആ അവകാശം പിൻവലിച്ചുകൊണ്ട് ഫിജിയെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയാണ്. ബ്രിട്ടീഷ് രാജ്ഞിയുടെ അധികാരം അങ്ങനെ 105 വർഷങ്ങൾക്ക് ശേഷം ഫിജിയിൽ അവസാനിക്കുകയാണ്. പൂർണ്ണമായും സ്വതന്ത്രമായ റിപ്പബ്ലിക്കാണ്. ഒരാളുടെയും മേൽക്കോയ്മയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ഉറക്കെ പറയുകയാണ് റെബൂക്ക അതിലൂടെ ചെയ്തത്. അതിനോടൊപ്പം റിപ്പബ്ലിക്കായ ആ രാഷ്ട്രത്തിൻ്റെ പ്രസിഡൻ്റായി റെബൂക്ക റാത്തു ഗനുലാവെ നിയമിക്കുകയാണ്. റാത്തു ഗനുലാവ ഇലക്ട് ചെയ്യപ്പെടുകയല്ല, റാത്തു ഗനുലാവെ റെബൂക്ക അപ്പോയിൻറ്റ് ചെയ്യുന്ന ശൈലിയിലാണ് അവിടെ കാര്യങ്ങൾ വന്നത്. പ്രൈം മിനിസ്റ്ററായിട്ട് കമീസിമാരെയും റെബൂക്ക അപ്പോയിൻ്റ് ചെയ്യുകയാണ്. കമീസിമാരെയും അതുപോലെ പ്രസിഡൻ്റായ ഗാനിലാവും അതിശക്തരായ രണ്ട് ഗോത്രവർഗ നേതാക്കളാണ്. റെബൂക്കെ പോലെ തന്നെ സമൂഹത്തിൽ ശരിക്കും നിലയും വിലയുമുള്ള ആളുകളാണ് രണ്ടുപേരും. ആ രണ്ടുപേരെയും ഭരണകൂടത്തിൻ്റെ ഭാഗമാക്കിയപ്പോൾ സ്വാഭാവികമായും ജനാധിപത്യത്തിലേക്ക് ഫിജി മടങ്ങുന്നു എന്നൊരു തോന്നലുണ്ടാക്കാൻ റെബൂക്ക് കഴിയാണ്. പക്ഷേ ഇപ്പോഴും അധികാരം പരിപൂർണമായും റെബൂക്കയുടെ കയ്യിലാണ്. റെബൂക്കയാണ് ഇപ്പോൾ ആർമി ചീഫ് എന്ന് പറയുന്നത്. ഈ സമയത്ത് ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കുകയായിരുന്ന നട്വർ സിംഗ് രാജീവ് ഗാന്ധിയുടെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് അതിശക്തമായൊരു പ്രസ്താവന തന്നെ ഫിജിയിൽ നടക്കുന്ന ജനാധിപത്യ ധ്വംസനങ്ങൾക്കെതിരായി നടത്തുകയുണ്ടായി. ശരിക്കും വാർത്താപ്രാധാന്യം നേടിയ ഒരു പ്രസംഗമാണ് നട്വർ സിംഗ് അന്ന് അവിടെ കാഴ്ചവെച്ചത്. ഫിജി റിപ്പബ്ലിക് ആയതുമുതൽ പല രാജ്യങ്ങളും ഫിജിയെ അംഗീകരിച്ചു തുടങ്ങിയാണ്. പക്ഷേ രാജീവ് ഗാന്ധി സർക്കാർ ഫിജി സർക്കാരിനെ അംഗീകരിക്കുവാൻ ഒരു തരത്തിലും തയ്യാറായിരുന്നില്ല. ജനാധിപത്യത്തിന് എതിരാണ് ഫിജിയിലെ നിലവിലുള്ള സർക്കാർ, അവർ പോയേ തീരൂ എന്നുള്ള രാജീവ് ഗാന്ധിയുടെ നിർബന്ധ ബുദ്ധി അവിടെ പ്രകടമാണ്. ഒരു കാരണവശാലും ഇന്ത്യക്കാർക്ക് പ്രാധാന്യമില്ലാത്ത, ഇന്ത്യക്കാർക്ക് പ്രാതിനിധ്യമില്ലാത്ത ഒരു സർക്കാരിനെ അംഗീകരിക്കുവാൻ ഇന്ത്യ തയ്യാറാകില്ല എന്ന് രാജീവ് അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ്. 1988 മാർച്ച് മാസത്തിൻ്റെ തുടക്കം ഇന്ത്യ റോയെ ഒരു ചുമതല ഏൽപ്പിക്കുകയാണ്. 2 മാസമാണ് റോയ്ക്ക് കൊടുത്തിരിക്കുന്ന സമയം. എത്രയും പെട്ടെന്ന് ഫിജിയിൽ ഒരു മാറ്റം ഉണ്ടാക്കണം. റോ അതിനുവേണ്ടി 3 ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു. 3 ആളുകൾ. അവർ ഫിജിയിലെ നിലവിലുള്ള റെബൂക്ക സർക്കാരിനെ ദുർബലപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ്. ഫിജിയിൽ ഇന്ത്യൻ വംശജർക്ക് പ്രാധാന്യമുണ്ടായിരുന്ന സർക്കാർ വീഴുകയും ഇന്ത്യൻ വംശജർക്ക് പൂർണ്ണമായും എതിരായിട്ടുള്ള ഒരു ഭരണകൂടം അധികാരത്തിൽ ഇരിക്കുകയും ചെയ്യുകയാണ്. ആ ഭരണകൂടത്തിനെ അട്ടിമറിച്ച് പഴയ ഭരണകൂടത്തിനെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഇന്ത്യയുടെ നയം നടപ്പിലാക്കുന്നതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആത്യന്തികമായി ഇപ്പം നടന്നിരിക്കുന്ന ഫിജിയുടെ ആഭ്യന്തര കാര്യം മാത്രമാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു സർക്കാരിനെ പട്ടാളം ഇടപെട്ട് മാറ്റി പുതിയൊരു സർക്കാരിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുമാത്രമല്ല, ഫിജി ഇപ്പോൾ പൂർണ്ണമായും ഒരു റിപ്പബ്ലിക് ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭാരത സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏത് ഇടപെടലിനെയും ലോക സമൂഹം സംശയത്തോടെ മാത്രമേ എടുക്കത്തുള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റായിട്ട് ഫിജിയിൽ ഇടപെടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലുമുള്ള റോയുടെ ഓഫീസുകൾക്ക് പോലും നേരിട്ട് ഫിജിയിൽ ഇടപെടാൻ പറ്റാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അതീവ രഹസ്യമായി ഫിജിയിൽ ഒരു അട്ടിമറി നടത്തണം, അല്ലെങ്കിൽ നിലവിലുള്ള ഭരണകൂടത്തിൻ്റെ ആളായ ലഫ്റ്റനന്റ് കേണൽ റെബൂക്കയുടെ ഭരണത്തിൻ്റെ സമീപനം മാറണം. ഇന്ത്യക്കാരെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു സമീപനത്തിലേക്ക് ഭരണകൂടം വരണം. അതിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ആലോചനയിലൂടെ ഏകദേശം 8 മാസം കഴിഞ്ഞപ്പോൾ റോ 3 പേരടങ്ങിയ ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അനുപം മാലിക്, കൈലേഷ് സിംഗ്, പിന്നെ സഞ്ജീവ് സഹൽ, ഇങ്ങനെ 3 പേരാണ് ആ ടീമിലുള്ളത്. 1988 മാർച്ചിൻ്റെ ആദ്യ വാരത്തിൽ അവർ 3 പേരും റോയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തുകയാണ്.
കൈലേഷ് സിംഗ് നേരത്തെ ഫിജിയിൽ തന്നെ താമസിച്ചിരുന്ന ആളാണ്. അണ്ടർകവർ ആയിരുന്നു എന്ന് മാത്രം. റെബുക്ക് അധികാരമേറ്റപ്പോൾ സ്വാഭാവികമായും അവിടെയുള്ള എല്ലാ ഡിപ്ലോമാറ്റുകളെയും പുറത്താക്കുന്ന കൂട്ടത്തിൽ കൈലേഷ് സിംഗിനെയും പുറത്താക്കാൻ ശ്രമിച്ചതറിഞ്ഞ് റോ കൈലേഷ് സിംഗിനെ അവിടുന്ന് പിൻവലിച്ചിരുന്ന കേസ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഇതാ കൈലേഷ് സിംഗ് ഉണ്ട്, സഞ്ജീവ് സഖാലുണ്ട്, അനുപം മാലിക്കുണ്ട്. അവരെ മൂന്ന് പേരെയും റോയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വരുത്തിയതിന് ശേഷം ആ മൂന്ന് പേർക്കുമായിട്ട് ഒരു ദൗത്യം റോ നൽകുകയാണ്. ആ ദൗത്യത്തിൻ്റെ ചുമതലക്കാരെന്ന് പറയുന്നത് അനുപം മാലിക്കാണ്. അനുപം മാലിക്കിനെ അസിസ്റ്റ് ചെയ്യുകയാണ് സഞ്ജീവ് സഖാലും അതുപോലെ കൈലേഷ് സിംഗും ചെയ്യേണ്ടത്. ദൗത്യം വളരെ വളരെ വ്യക്തമാണ്. ഒന്ന്, ലോകത്തുള്ള സകല രാജ്യങ്ങളിലെയും മാധ്യമങ്ങളിൽ ഫിജിയിലെ നിലവിലുള്ള ഗവൺമെൻറ്റിന് എതിരായിട്ട് വാർത്തകൾ വരണം. ഫിജിയിൽ നടക്കുന്ന മനുഷ്യാവകാശ ദംശനങ്ങൾക്കെതിരായിട്ട് ഒരു അഭിപ്രായ രൂപീകരണം ലോകത്ത് ആകെ ഉണ്ടാക്കിയെടുക്കണം, ലോകം മുഴുവൻ ഉണ്ടാക്കിയെടുക്കണം. പ്രത്യേകിച്ചും ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും US ബ്രിട്ടനിലും പിന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും. അതും അതീവ രഹസ്യമായിട്ടായിരിക്കണം ചെയ്യേണ്ടത്. ഇന്ത്യ ഇടപെട്ടിട്ടാണ് അങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടത്തുന്നതെന്ന് ഒരു കാരണവശാലും ഫിജിയോ മറ്റ് ലോകരാജ്യങ്ങളോ സംശയിക്കാനോ അതിനെക്കുറിച്ച് പറയാനോ പാടുള്ളതല്ല. തികച്ചും രഹസ്യമായ ഒരു ഓപ്പറേഷൻ ആയിരിക്കണം എന്നർത്ഥം. രണ്ട്, റെബൂക്കയുടെ സർക്കാർ പുതുതായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഏത് തീരുമാനവും അത് നടപ്പിലാക്കുന്നതിന് മുമ്പ് റോ അറിയണം, അല്ലെങ്കിൽ ഇന്ത്യ അറിയണം. അങ്ങനെ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായും റെബൂക്കയുടെ സർക്കാരിനുള്ളിലേക്ക് റോയുടെ ആളുകൾ നുഴഞ്ഞു കയറണം. അങ്ങനെ നുഴഞ്ഞു കയറി ഇൻഫർമേഷൻ വളരെ നേരത്തെ എടുത്താൽ വേണ്ട കരുതലെടുക്കാൻ ഇന്ത്യൻ സർക്കാരിന് കഴിയും. ശരിക്കും ബുദ്ധിമുട്ടേറിയ ഒരു ദൗത്യമാണ് ആ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. മൂന്ന്, റെബൂക്കയുടെ സർക്കാർ ശരിക്കും ഒരു വേട്ടയാടലാണ് ഇന്ത്യക്കാർക്കെതിരെ ചെയ്യുന്നത്. ആ വേട്ടയാടലിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇന്ത്യൻ വംശീയർക്ക് ആവശ്യത്തിനുള്ള ആയുധം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ദൗത്യം. 350 ദ്വീപുകൾ അടങ്ങിയ ഒരു സമൂഹമാണ് ഫിജി ഐലൻഡ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ആൾതാമസമുള്ള ദ്വീപുകളിലുള്ള ഇന്ത്യക്കാർക്ക് ഫിജിയുടെ ഔദ്യോഗിക സേന അറിയാതെ രഹസ്യമായി ആയുധം എത്തിക്കുക ഒരു കടന്ന ആവശ്യമാണ്. പക്ഷേ അത് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ അതിക്രമത്തിന് മുതിരുന്ന പട്ടാളക്കാരെയോ അല്ലെങ്കിൽ ഫിജി വംശജരായ ആളുകളെയോ എതിരിട്ട് നിൽക്കാൻ ഇന്ത്യക്കാർക്ക് പറ്റൂ. 4, ഫിജിയിലുള്ള നേതാക്കൾക്ക് ആവശ്യമായ പണം ആവശ്യമായ സമയത്ത് എത്തിച്ചു കൊടുക്കുക. 5, ഫിജിയിൽ ധാരാളം പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുക. ആ പ്രക്ഷോഭങ്ങൾക്ക് അവിടെയുള്ള ഇന്ത്യൻ നേതാക്കൾ നേതൃത്വം കൊടുക്കണം. അതോടൊപ്പം ഫിജി സർക്കാരിനെ അനുകൂലിക്കുന്ന ആളുകളിൽ നിന്നും ആ സമരത്തിന് അനുകൂലമായ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കണം. രക്തം ചൊരിയുന്ന ഒരു ആവശ്യവും യഥാർത്ഥത്തിൽ ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അതിനേക്കാളേറെ കാഠിന്യമേറിയ ആവശ്യങ്ങളാണ് അനുപം മാലിക് ഉൾപ്പെടെയുള്ള ടീമിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സംഭവങ്ങൾക്ക് ശേഷം 1988 മാർച്ച് 21 ഒരു വൈകുന്നേരമാണ്. ലണ്ടനിലെ ഡീൻ സ്ട്രീറ്റിലുള്ള റെസ്റ്റോറൻറ്റിൽ അനുപം മാലിക് എത്തുകയാണ്. മാലിക്കിനെ പ്രതീക്ഷിച്ച് അവിടെ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്. മാലിക്കിനെ പ്രതീക്ഷിച്ച് അവിടെ ഉണ്ടായിരുന്ന വ്യക്തിയുടെ പേര് സാമുവൽ കൂപ്പർ എന്നാണ്. ഈ സാമുവൽ കൂപ്പറും മാലിക്കും തമ്മിൽ ആദ്യമായി പരിചയപ്പെടുന്നത് കാൻബറയിൽ വെച്ചാണ്, ഓസ്ട്രേലിയയുടെ തലസ്ഥാനത്ത്. അവിടെ ഒരു ഡിപ്ലോമാറ്റിൻ്റെ രൂപത്തിലാണ് അന്ന് മാലിക് കൂപ്പറുമായി ബന്ധമുണ്ടാക്കുന്നത്. കൂപ്പറുടെ അച്ഛൻ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ബിസിനസ് യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് കൂപ്പർക്ക് ശരിക്ക് ആഗ്രഹമുണ്ട്. പഞ്ചസാര കയറ്റുമതി ചെയ്യുന്നതാണ് കൂപ്പറുടെ ബിസിനസ് എന്ന് പറയുന്നത്. കൂപ്പറുടെ ആ ആഗ്രഹം അനുപം മാലിക് അറിഞ്ഞപ്പോൾ അനുപം മാലിക് കൂപ്പറിനെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരികയാണ്. ലണ്ടനിൽ എത്തിച്ചേർന്ന മാലിക് കൂപ്പറിനെ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ശരിക്കും ബിസിനസ് മാഗ്നറ്റുകളായിട്ടുള്ള ആളുകൾക്കാണ് കൂപ്പറിനെ പരിചയപ്പെടുത്തി കൊടുത്തത്. മാലിക് യഥാർത്ഥത്തിൽ റോയുടെ അതിവിശ്വസ്തനായ ഒരു വർക്കറാണ്. ആദ്യം ആക്ഷൻ പിന്നെ സംഭാഷണം എന്നുള്ള ശൈലിക്കാരനാണ് മാലിക്. ഒരാൾ റോയ്ക്ക് ശല്യമായി മാറിയാൽ അയാളെ കൊല്ലാനായിട്ട് റോ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി വലിയ പ്ലാനൊക്കെ ഉണ്ടാക്കുന്ന കാണുമ്പോൾ മാലിക് പറയും, നിങ്ങൾ അയാളെ കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാളങ്ങ് കൊല്ലുക, അതിനുവേണ്ടി എന്തിനാ ഇത്രയും പ്ലാൻ ഉണ്ടാക്കുന്നത്? അടുത്ത ഏതാനും മണിക്കൂറുകൾക്ക് അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കകം അനുപം മാലിക്കാണ് അതിൻ്റെ ചുമതലക്കാരനെങ്കിൽ ആ വ്യക്തി കൊല്ലപ്പെട്ടിരിക്കും. അത്ര ഷാർപ് ഷൂട്ടർ കൂടിയാണ് ഈ മാലിക് എന്ന് പറയുന്നത്.
ശരിക്കും ഇന്റലിജന്റ് ആയിട്ടുള്ള റോയിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു സ്പൈയാണ്, ഒരു ചാരനാണ് ഈ മാലിക്. ആ മാലിക് ഇപ്പോൾ ലണ്ടനിൽ എത്തിയിരിക്കുന്നത് ഒരു ചണം കയറ്റുമതി ബിസിനസ്സുകാരൻ്റെ റോളിലാണ്. ചണം കയറ്റുമതി ബിസിനസ്സുകാരൻ എന്ന നിലയിലാണ് ഇവിടെ കൂപ്പറുമായി സംസാരിക്കുന്നത്. പക്ഷെ കൂപ്പറിന് അറിയാം യഥാർത്ഥത്തിൽ മാലിക് ആരാണെന്ന്. മാലിക് തൻ്റെ ആവശ്യം കൂപ്പറിനോട് പറയുകയാണ്. മാലിക് കൂപ്പറിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ലളിതമായ ഒരു കാര്യമാണ്. ഫിജിയിൽ കുറച്ച് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളുകളെ റിക്രൂട്ട് ചെയ്ത് കൊടുക്കണം, കൂടെ വെല്ലിംഗ്ടണിലും. വെല്ലിംഗ്ടൺ എന്ന് പറയുന്നത് ന്യൂസിലൻഡിൻ്റെ ഭാഗമാണ്. ന്യൂസിലൻഡിലും ഫിജിയിലും വിശ്വസിക്കാൻ കൊള്ളാവുന്ന കുറച്ച് ആളുകളെ റിക്രൂട്ട് ചെയ്ത് കൊടുക്കണമെന്നുള്ള മാലിക്കിൻ്റെ ആവശ്യം ഒരു ഞെട്ടലോടുകൂടിയാണ് കൂപ്പർ കേൾക്കുന്നത്. കൂപ്പർക്കറിയാം മാലിക് അത്തരമൊരു ആവശ്യം തന്നോട് പറയുമ്പോൾ അതിന് അത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന്. അതുമാത്രമല്ല, ഫിജിയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് കൂപ്പർക്ക് നല്ല അറിവുണ്ട്. കൂപ്പർ മാലിക്കിന് വേണ്ടി അത് ചെയ്യാമെന്ന് ഏൽക്കുകയാണ്. കൂപ്പറിൻ്റെ സഹായത്തോടുകൂടി വെല്ലിംഗ്ടണിൽ ഒരു ഹൈഡ് ഔട്ട് മാലിക് ഉണ്ടാക്കുകയാണ്. ആ ഹൈഡ് ഔട്ടിലേക്കാണ് ആ മൂന്നംഗ സൈന്യത്തിൻ്റെ രണ്ടാമനായ സഞ്ജീവ് സഖാലിനെ അയക്കുന്നത്. ഇതേ സമയത്ത് മൂന്നാമനായ കൈലേഷ് സിംഗ് ഫിജിയിൽ നിന്ന് പുറത്തായതിനു ശേഷം ഓസ്ട്രേലിയയുടെ തെക്കൻ ഭാഗമായ അഡലൈഡിലാണ് തൻ്റെ ഹൈഡ് ഔട്ട് ഒരുക്കിയിരിക്കുന്നത്. April 11 വൈകുന്നേരം 6 മണി സിഡ്നിക്ക് സമീപമുള്ള ഒരു സ്ഥലം. അവിടേക്ക് കൈലേഷ് സിംഗും സഞ്ജീവ് സഖാലും എത്തുകയാണ്. രണ്ടുപേരും സെപ്പറേറ്റ് വാഹനങ്ങളിലാണ് അവിടെ എത്തുന്നത്. ഒരു കാരണവശാലും മൂന്ന് പേരും ഒന്നിച്ച് യാത്ര ചെയ്യരുതെന്ന് നേരത്തെ കൂട്ടിയുള്ള നിർദ്ദേശം റോ അവർക്ക് കൊടുത്തിരുന്നു. രണ്ടുപേരും എത്തുമ്പോൾ അവരെ കാത്ത് മാലിക് അവിടെയുണ്ട്. മാലിക് താമസിക്കുന്ന ആ വീടാണ് ഇനി മുതൽ ഓപ്പറേഷൻ ഫിജിയുടെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്. അവിടെ നിന്നുകൊണ്ട് അടുത്ത ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യാനായിട്ടാണ് രണ്ടുപേരെയും മാലിക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. മാലിക്കും സഞ്ജീവും കൈലേഷും അടങ്ങിയ ആ ടീമിൻ്റെ ആക്ടിവിറ്റീസിനോട് താല്പര്യമില്ലാത്ത ആളുകളും ഇതേ സമയത്ത് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ മറ്റ് വിങ്ങുകളിലുണ്ട്. അവർ പലരും ഓസ്ട്രേലിയയിലുണ്ട്, ന്യൂസിലൻഡിലുണ്ട്, അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ റോയുടെ ഓഫീസുകളിലുണ്ട്. റോ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്ന അട്ടിമറി എന്തെങ്കിലും കാരണവശാൽ പരാജയപ്പെട്ടാൽ ഫിജിയിലുള്ള ഇന്ത്യക്കാരായിരിക്കും അതിന് ദുരന്ത ഫലം അനുഭവിക്കേണ്ടി വരിക എന്നൊരു അഭിപ്രായമാണ് റോയിൽ ഈ ദൗത്യത്തിന് എതിരായി സംസാരിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതേസമയത്ത് മാലിക്കിൻ്റെ ടീമിനെ നിയോഗിച്ച വിഭാഗത്തിൻ്റെ അഭിപ്രായം ഇപ്പോൾ എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ ഉറപ്പാണ് ഫിജിയിലെ ഇന്ത്യക്കാർ ഒന്നടങ്കം കൊല്ലപ്പെടും, അല്ലെങ്കിൽ അവിടെ നിന്ന് ആട്ടിപ്പായിക്കപ്പെടും. രണ്ട് അഭിപ്രായങ്ങളാണ്. ഒരു ആക്ഷൻ എടുത്താൽ പ്രശ്നമാകുമെന്ന് പറയുന്നവർ, ആക്ഷൻ എടുത്തില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് പറയുന്നവർ. അതിന് രണ്ടിനും ഇടയിലാണ് റോയുടെ നേതൃത്വത്തിന് തീരുമാനമെടുക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ മാലിക്കിനും രണ്ട് സഹപ്രവർത്തകർക്കും റോ കൊടുത്തിരിക്കുന്ന സമയം എന്ന് പറയുന്നത് വെറും 2 മാസമാണ്. 2 മാസത്തിനിടയിൽ എന്തെങ്കിലും മുന്നേറ്റം വരുത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ പദ്ധതി ഉപേക്ഷിക്കും. അങ്ങനെ ഒരു അൾട്ടിമാറ്റം കൊടുത്തുകൊണ്ടാണ് മാലിക്കിനെയും സഞ്ജീവിനെയും കൈലേഷിനെയും ഈ ദൗത്യത്തിലേക്ക് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മൂന്ന് പേരും ഒന്നിനൊന്നും മെച്ചം എന്ന് പറയാവുന്ന ചാരന്മാരാണ് എന്നത് മാത്രമാണ് ഇവിടുത്തെ ഏക പ്രത്യേകത. ഈ സാഹചര്യത്തിലാണ് സിഡ്നിയിലുള്ള വിസ്റ്റൺ റോഡിലിരുന്നു കൊണ്ട് മാലിക്കും സഹപ്രവർത്തകരും അവരുടെ പദ്ധതി തയ്യാറാക്കുന്നത്. ആദ്യം അവർ തീരുമാനിച്ച കാര്യം, ഒരു കാരണവശാലും ഒന്നിച്ച് യാത്ര ചെയ്യുകയോ ഒന്നിച്ച് ഒരു പദ്ധതിയും ചെയ്യുകയോ വേണ്ടെന്നാണ്. രണ്ടാമതായി ഓരോരുത്തർക്കുമുള്ള ചുമതല വീതം വയ്ക്കുകയാണ്. ഫിജിയിലെ നിലവിലെ സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുന്ന ആക്ടിവിറ്റീസ് ലോകം മുഴുവൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് സഞ്ജീവിൻ്റെ ചുമതല. അതേസമയത്ത് കൈലേഷിന് കൊടുത്തിരിക്കുന്ന ചുമതല എന്ന് പറയുന്നത് റെബൂക്കയുടെ എതിരാളികളുടെ ക്യാമ്പിലേക്ക് നുഴഞ്ഞു കയറുക എന്നുള്ളതാണ്. ഒരുപാട് എതിരാളികൾ റെബൂക്കയ്ക്കുണ്ട്. റെബൂക്ക ഒരു സർക്കാരിനെ അട്ടിമറിച്ചാണ് അധികാരത്തിൽ വന്നിരിക്കുന്നത്. ഇന്ത്യൻ വംശജർ ഏകദേശം 50% ഒരു രാജ്യമാണ് ഫിജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റെബൂക്കയ്ക്ക് വൻ തോതുള്ള എതിർപ്പ് അവിടെയുണ്ട്. ആ ആളുകളുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറി റെബൂക്കയ്ക്കെതിരെയുള്ള വികാരം വലുതാക്കിയെടുക്കണം, അതാണ് കൈലേഷിൻ്റെ ചുമതല. മാലിക്കിൻ്റെ ചുമതല എന്ന് പറയുന്നത് ഈ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണം നിർലോഭം എത്തിക്കുക, അതോടൊപ്പം ആയുധങ്ങളുടെ സപ്ലൈ കറക്റ്റായിട്ട് ഒരുക്കുക എന്നുള്ളതാണ്. ആവശ്യാനുസരണം ഏത് ടൈപ്പുള്ള ആയുധം വേണമെങ്കിലും എത്തിക്കാനുള്ള ചുമതല മാലിക്കിനാണ്. ഇവർ മൂന്ന് പേരും ഈ പ്ലാൻ കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ റോ ഒരു കാര്യം എൻഷുർ ചെയ്തിരുന്നു, ഒരു കാര്യം ഉറപ്പാക്കിയിരുന്നു. ഒരു കാരണവശാലും ഇത് റോയുടെ ഒരു പദ്ധതിയായിട്ട് പുറത്തു വരാൻ പാടുള്ളതല്ല. ഏതെങ്കിലും കാരണവശാൽ
ഇവിടെ ഏതെങ്കിലും ആക്ടിവിറ്റി പിടിക്കപ്പെട്ടാൽ റോക്ക് ഇതുമായി ഒരു ബന്ധവുമില്ല എന്ന് ന്യൂഡൽഹിയിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് വരത്തക്ക രീതിയിലുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും അവർ ചെയ്തിരുന്നു. റോയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു ആക്ടിവിറ്റി. അതേസമയം റോയുടെ ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള 3 ചാരന്മാരാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നുള്ള മറ്റൊരു കാര്യം. മീറ്റിംഗ് കഴിഞ്ഞ അന്ന് രാത്രി മുതൽ തന്നെ സഞ്ജീവ് തൻ്റെ പണി തുടങ്ങി. യു കെയിലെയും ഓസ്ട്രേലിയയിലെയും അതുപോലെ ന്യൂസിലൻഡിലെയും പ്രധാനപ്പെട്ട പത്രങ്ങളിലെ കോളമിസ്റ്റുകളെ, പത്രാധിപന്മാരെ, അതുപോലെ ലേഖകരെ ഒക്കെ സ്വാധീനിക്കുകയാണ്. പണം പമ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് സഞ്ജീവ് അത് റെഡിയാക്കുന്നത്. ഫിജി സർക്കാർ ചെയ്യുന്ന ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ടുള്ള ലേഖനങ്ങളുടെ ഒരു പരമ്പര തന്നെ വിവിധ പത്രങ്ങളിലൂടെ വരികയാണ്. എല്ലാ മേഖലയിൽ നിന്നും ഫിജി സർക്കാരിനെതിരെ ആക്രമണം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പുനർചിന്തന നടത്തുവാൻ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ തയ്യാറാകും. അവരും പ്രഷർ ചെലുത്താൻ ബാധ്യസ്ഥരാകും. ജനാധിപത്യ രീതിയിൽ ഇലക്ഷൻ നടത്തി ആർക്ക് ഭൂരിപക്ഷം കിട്ടുന്നു അവർ ഭരിക്കട്ടെ എന്നുള്ളൊരു അഭിപ്രായമാണ് പത്രങ്ങളിലൂടെ സഞ്ജീവ് കുത്തിവെക്കാൻ ശ്രമിക്കുന്നത്. ഇതേ സമയത്ത് കൈലേഷ് സിംഗ് വെല്ലിംഗ്ടണിൽ എത്തുകയാണ്. അവിടെ ഒരു ഇലക്ട്രോണിക് ഷോപ്പ് നടത്തുന്ന ബെഞ്ചമിൻ ടെയ്ലറുമായിട്ട് കൈലേഷ് സിംഗ് ബന്ധപ്പെടുകയാണ്. ബെഞ്ചമിൻ ടെയ്ലറോട് കൈലേഷ് സിംഗ് ആവശ്യപ്പെടുന്നത് ലളിതമായൊരു കാര്യമാണ്. അട്ടിമറിക്കപ്പെട്ട ഭവാന്തര സർക്കാരിനെ അനുകൂലിക്കുന്ന രാഷ്ട്രീയക്കാർ ന്യൂസിലൻഡിൽ ഉണ്ട്. ആ ആളുകളെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തെടുക്കണം. 2, നിലവിലിരിക്കുന്ന ഫിജി സർക്കാരിൽ നിന്ന് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ചില ആളുകളെ റിക്രൂട്ട് ചെയ്ത് കൊടുക്കണം. 2 ഹെർക്കൂലിയൻ ടാസ്കുകളാണ് ബെഞ്ചമിൻ ടെയ്ലറുടെ മുമ്പിൽ കൈലേഷ് സിംഗ് വെക്കുന്നത്. അതിനുവേണ്ടി എത്ര പണം വേണമെങ്കിലും മുടക്കാമെന്ന് കൈലേഷ് സിംഗ് പറഞ്ഞപ്പോൾ ബെഞ്ചമിൻ ടെയ്ലർ ചോദിച്ചു, പണം കൊണ്ട് മുഴുവൻ ആളുകളെയും വിലയ്ക്കെടുക്കാം എന്നാണോ കൈലേഷ് കരുതുന്നത്? ചിരിച്ചുകൊണ്ടാണ് കൈലേഷ് അതിന് മറുപടി പറഞ്ഞത്, തീർച്ചയായും പണം നമ്മൾ ഇങ്ങനെ നിരത്തി വയ്ക്കും, അവർ വേണ്ടെന്ന് പറയും, നമ്മൾ പിന്നെയും നിരത്തി വയ്ക്കും, അവസാനം ഒരു സ്ഥലത്ത് അവർ നമ്മൾ തമ്മിൽ യോജിക്കും, അതാണ് പോയിന്റ്. കൈലേഷ് സിംഗിൻ്റെ ആ മറുപടി എന്തായാലും ബെഞ്ചമിൻ ടെയ്ലർക്ക് ഇഷ്ടപ്പെട്ടു. അടുത്ത 2 കഴിഞ്ഞപ്പോൾ ടെയ്ലർ വീണ്ടും കൈലേഷ് സിംഗിനെ കാണുകയാണ്. ARC എന്ന ഷോർട്ട് നെയിമിൽ അറിയപ്പെടുന്ന ഒരു പ്രസിദ്ധനായ രാഷ്ട്രീയക്കാരനെയാണ് ടെയ്ലർ കൈലേഷ് സിംഗിനെ പരിചയപ്പെടുത്തുന്നത്. ന്യൂസിലൻഡിൻ്റെ ഭരണപക്ഷവുമായി അടുത്ത് നിൽക്കുന്ന പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവ്. ആ രാഷ്ട്രീയ നേതാവ് കൈലേഷ് സിംഗിനെ സഹായിക്കുമെന്ന് നയിക്കുകയാണ്. ന്യൂസിലൻഡിന് സമീപമുള്ള ദ്വീപാണ് ഫിജി. ഫിജിയിൽ നടന്ന അട്ടിമറി അംഗീകരിച്ചു കൊടുക്കുവാൻ മാനസികമായി തയ്യാറല്ലാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ഈ ARC എന്ന് പറയുന്നത്. ARC ഒരുപാട് ഇൻഫർമേഷനാണ് കൈലേഷ് സിംഗിന് ARC നൽകുന്നത്. അതിനോടൊപ്പം ചില കാര്യങ്ങൾ കൂടി ARC ആവശ്യപ്പെടുകയാണ്. ഇന്ത്യൻ വംശജർ ഫിജിയിൽ കൂട്ടത്തോടെ ആക്രമിക്കപ്പെടുന്ന സമയമാണ്, അവർക്ക് സപ്പോർട്ടായിട്ട് നമ്മൾ കുറച്ച് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കണം. കൈലേഷ് സിംഗ് ആ വിവരം മാലിക്കിനെ അറിയിക്കുന്നു. മാലിക്ക് പെട്ടെന്ന് തന്നെ അതിനാവശ്യമായ ആയുധങ്ങൾ അറേഞ്ച് ചെയ്യുകയാണ്. പക്ഷേ 1988 ജൂൺ 10 ഒരു ഓസ്ട്രേലിയൻ പത്രം ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാം. തലേദിവസം രാത്രിയിൽ ഓസ്ട്രേലിയയുടെ നേവി ബോട്ടുകൾ കടൽ തീരത്ത് വെച്ച് ഒരു ബോട്ട് പിടികൂടി. അതിനകത്ത് ഒരുപാട് ചെറുകിട ആയുധങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് തോക്കുകളുടെ വൻ നിര തന്നെ ഉണ്ടായിരുന്നു. ബോട്ട് ഫിജിയെ ലക്ഷ്യമാക്കി പോകുമ്പോഴാണ് ഓസ്ട്രേലിയ പിടിച്ചെടുത്തതെന്ന് കൂടി വാർത്തയിലുണ്ട്. ആ ബോട്ട് ആരാ അറേഞ്ച് ചെയ്തത്? ഫിജിയിൽ ആയുധങ്ങൾ രഹസ്യമായി എത്തിക്കാൻ ശ്രമിക്കുന്ന ആരാണ്? അതിന് ഇന്ത്യൻ സർക്കാരിന് പങ്കുണ്ടോ? തുടങ്ങിയവയാണ് ആ പത്രം ഉന്നയിച്ച ചോദ്യം. വിവരം അറിഞ്ഞ ഉടനെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പത്രക്കുറിപ്പ് പുറത്തിറങ്ങിയാണ്. ഒരു ബോട്ട് നിറയെ ആയുധങ്ങൾ പിടികൂടി എന്നൊരു വാർത്ത കണ്ടിരുന്നു. ആ വാർത്തയിൽ ആ ബോട്ടുമായി ബന്ധിപ്പിച്ചുകൊണ്ടും ആ ആയുധങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ടും ഇന്ത്യയുടെ പേര് അനാവശ്യമായി പരാമർശിച്ചിരിക്കുന്നതായി കണ്ടു. ഇന്ത്യക്ക് ആ ബോട്ടുമായിട്ടോ അതിൽ ആയുധങ്ങളുമായിട്ടോ ഒരു ബന്ധവുമില്ല. ഫിജിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇന്ത്യ ഇടപെടാൻ ആലോചിക്കുന്നതേയില്ല. ഇതാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വാർത്താക്കുറിപ്പിൻ്റെ സാരാംശം എന്ന് പറയുന്നത്. പൂർണ്ണമായും ആ ആക്ടിവിറ്റിയിൽ ഇന്ത്യക്ക് പങ്കില്ല എന്ന് ഉറപ്പിച്ച് നമ്മുടെ വിദേശകാര്യ വകുപ്പ് പറയുകയാണ്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, മാലിക്കിൻ്റെ ടീമിലുണ്ടായിരുന്ന ഒരു വ്യക്തി ഡബിൾ ഏജൻ്റാണ്. ഒരേ സമയം ഓസ്ട്രേലിയയുടെ പോലീസിന് വിവരം കൊടുക്കുന്ന ആളാണ്, അതേ സമയത്തിന് ഇന്ത്യക്കും വിവരം കൊടുക്കുന്ന ആളാണ്. ആളെ ഐഡൻറ്റിഫൈ ചെയ്ത മാലിക് അയാളെ സംഘത്തിൽ നിന്ന് വെട്ടിമാറ്റുകയാണ്. ഡബിൾ ഏജൻറ്റുകൾ
ഈ ചാരപ്രവർത്തന മേഖലയുടെ ഏറ്റവും വലിയ ദൂഷ്യമാണ്. എല്ലാ സ്ഥലത്തും ഡബിൾ ഏജൻറ്റുകൾ കാണും. പക്ഷേ പ്രശ്നം അവിടെ തീരുന്നില്ല. വിവരമറിഞ്ഞ റെബൂക്ക ഒരു പുതിയ നിയമം ഫിജിയിൽ നടപ്പിലാക്കുകയാണ്. ആയുധങ്ങളുമായിട്ട് ഏതെങ്കിലും ഇന്ത്യക്കാരെ കണ്ടെത്തിയാൽ അത് രാഷ്ട്രത്തിനെതിരായിട്ടുള്ള വിധംസുഖ പ്രവർത്തനമായി എടുക്കുമെന്നും അവരെ അറസ്റ്റ് ചെയ്യുമെന്നുമാണ് റബൂക്കയുടെ നയത്തിൻ്റെ കാതൽ. അതിനോടൊപ്പം ഒരു കാര്യം കൂടി ആ നയത്തിൽ പറയുകയാണ്, ഒരു കോടതി ഉത്തരവുമില്ലാതെ പട്ടാളത്തിനോ പോലീസിനോ ഇന്ത്യൻ വംശജരുടെ ഏത് വീടും ഏത് സ്ഥാപനവും ഏത് സ്ഥലവും ഏത് സമയത്തും ആയുധവേട്ടയ്ക്കായി പരിശോധിക്കാവുന്നതാണ്. റിസൾട്ട് അതീവ ഭീകരമാണ്. പട്ടാളക്കാരുടെ ഒരു നരനായാട്ടാണ് പിന്നെ നടക്കുന്നത്. സകല ഇന്ത്യൻ വീടുകളിലേക്കും അവർ ഇരച്ചു കയറുകയാണ്. ആയുധമുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ അതിനിടയിൽ കിട്ടുന്ന സ്ത്രീകളെ പീഡിപ്പിക്കുക, കൊള്ളയടിക്കുക, ഇതൊക്കെ ഒരു പതിവ് വിനോദമായി പട്ടാളത്തിനും ഫിജി വംശജർക്കും ഒരു വിനോദം കൂടിയായി ഇത് മാറുകയാണ്. ഇന്ത്യക്കാരുടെ സകല സ്വത്തുക്കളും കൊള്ളയടിക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരുന്ന ആളുകൾക്ക് ഈ നിയമം ഒരു വല്ലാത്ത വരദാനമായി അനുഭവപ്പെടുകയാണ്. വിവരമറിഞ്ഞ ഇന്ത്യ അതിശക്തമായി പ്രതികരിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയാണ്. അതിനെ ഷൈലറ്റ്സ് തന്റെ സകല സ്വാധീനം ഉപയോഗിക്കുന്നു. എല്ലാ പത്രങ്ങളിലും ഫിജിയിൽ നടക്കുന്ന ഈ നായാട്ടിനെതിരായിട്ടുള്ള വാർത്തകളുടെ ഒരു ഒഴുക്ക് തന്നെ ഉണ്ടാവുകയാണ്. 1988 ജൂലൈ അന്ന് ഓസ്ട്രേലിയ ഭരിക്കുന്നത് ബോബ് ഹാക്ക് നേതൃത്വം കൊടുക്കുന്ന ലേബർ പാർട്ടിയാണ്. ആ പാർട്ടിയിലെ ഒരു വൻ തോക്കിനെ മാലിക്ക് പതുക്കെ ചൂണ്ടിട്ട് പിടിക്കുകയാണ്. അദ്ദേഹത്തിന് ഫിജിയിലെയും അതുപോലെ ഓസ്ട്രേലിയയിലെയും ട്രേഡ് യൂണിയനുകളുമായിട്ട് ശരിക്കും ബന്ധമുണ്ട്. ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ഫിജിയിലെ ഇപ്പോൾ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം ചെയ്യാനാണ് മാലിക്ക് ശ്രമിക്കുന്നത്. ഫിജിയിലുള്ള ലീഡേഴ്സിന് ഇപ്പോൾ ഏറ്റവും ആവശ്യം വേണ്ടത് പണമാണ്. പണമില്ലെങ്കിൽ റബൂക്കയ്ക്കെതിരെയുള്ള പ്രക്ഷോഭം പെട്ടെന്ന് കെട്ടടങ്ങും. പണം വൻതോതിൽ ഇറക്കിയേ പറ്റൂ. അതിന് ഒരു തടസ്സമുണ്ട്. നിയമാനുസൃതം ഇന്ത്യക്ക് അവിടെ കൊണ്ട് പണം ഇറക്കാൻ പറ്റത്തില്ല. കടലിലൂടെ പണം എത്തിക്കുക എന്ന് പറഞ്ഞാലും അതും ശരിക്കും റിസ്ക്കുള്ള കാര്യമാണ്. പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അവിടെയാണ് ഓസ്ട്രേലിയയിലെ ഹാക്ക് മന്ത്രിസഭയിലെ ഒരു പ്രധാനി മാലിക്കിനെ സഹായിക്കുന്നത്. അറിയപ്പെടുന്ന ഒരു എക്സ്പോർട്ട് കമ്പനിയെ ഈ ട്രേഡ് യൂണിയൻ നേതാവ് മാലിക്കുമായി കണക്ട് ചെയ്യുകയാണ്. സത്യത്തിൽ ആ കമ്പനിയുടെ ഗുഡ്വില്ലിൻ്റെ പുറകിലൂടെ വൻതോതിൽ പണം ആയുധ കച്ചവടക്കാരിലേക്കും ഇന്ത്യ എത്തിക്കുകയാണ്. ശരിക്കും ആയുധങ്ങൾ ഫിജിയിൽ താമസിക്കുന്ന ഇന്ത്യൻ വംശജരുടെ കയ്യിലേക്ക് എത്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ സമയമാണ്. ചെറുകിട ആയുധങ്ങളാണ് വേണ്ടത്, പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ആയുധങ്ങളാണ്. ആ ആയുധങ്ങൾ എത്തിക്കണമെങ്കിൽ ആയുധം ഉണ്ടാക്കുന്ന ആളുകൾക്കും കള്ളക്കടത്തുകാർക്കും പണം എത്തിച്ചേ പറ്റൂ. അത് ഇന്ത്യൻ സർക്കാർ മാലിക്ക് വഴി ഈ പറഞ്ഞ ട്രേഡ് യൂണിയൻ നേതാവ് വഴി ആ കമ്പനിയിലേക്ക് എത്തിക്കണം. ആ കമ്പനി അത് അപ്പടി തന്നെ കള്ളക്കടത്തുകാരിലേക്ക് എത്തിക്കുന്നു. 2, വിവിധ പത്രസ്ഥാപനങ്ങൾക്ക് ആവശ്യമായ പണം എത്തിക്കുന്നതും അതേ റൂട്ടിലൂടെയാണ്, അതേ കമ്പനിയിലൂടെയാണ്. 3, ഫിജിയിലെ വിവിധ രാഷ്ട്രീയ നേതാക്കളുണ്ട്, അവരിലേക്കും പണം പമ്പ് ചെയ്തതും ഇതേ കമ്പനിയാണ്. ശരിക്കും ആ കമ്പനിയുടെ സഹായം കൊണ്ട് മാത്രം ഇന്ത്യക്ക് വൻതോതിൽ പണം ഈ മേഖലയ്ക്ക് പമ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പണത്തിന് ഒരു തരത്തിലുള്ള ഷോർട്ടേജും വരാതിരിക്കാനുള്ള ഓർഡർ രാജീവ് ഗാന്ധി ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പണം ഒരു ഷോർട്ടേജായി അനുഭവപ്പെട്ടതേയില്ല. ശരിക്കും ആശാവഹമായ ചില മാറ്റങ്ങൾ കണ്ടതുകൊണ്ട് ഓഗസ്റ്റിൽ മാലിക്കിൻ്റെ ടീമിന് പിന്നെയും 3 മാസത്തേക്ക് കൂടി പ്രവർത്തന പരിധി നീട്ടിക്കിട്ടുകയാണ്. കാരണം ആദ്യം 2 മാസത്തേക്കാണ് റോ അവരെ പ്രവർത്തിക്കാൻ അനുവദിച്ചത്. അതിനുശേഷം 2 മാസം കൂടി നീട്ടിക്കിട്ടിരുന്നു. ഇപ്പം വീണ്ടും ഒരു 3 മാസത്തേക്ക് കൂടി നീട്ടിക്കിട്ടുകയാണ്. ഓഗസ്റ്റ് അവസാനത്തോടുകൂടി മാലിക്കിന് ഫിജിയിലുള്ള ഒരു കോണ്ടാക്ട് വഴി പുതുതായി ഉണ്ടാക്കുന്ന ഭരണഘടനയുടെ ഒരു ഡ്രാഫ്റ്റ് നക്കൽ ലഭിക്കുകയാണ്. ആ നക്കലിലൂടെ കടന്നുപോയ മാലിക്ക് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ഇന്ത്യൻ വംശജർക്ക് പൂർണ്ണമായും വോട്ടവകാശം നിഷേധിക്കുന്ന ആ കരടിൽ കൂടെ കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, സകല ഫണ്ടമെൻ്റൽ റൈറ്റ്സും സകല മൗലിക അവകാശങ്ങളും നിഷേധിക്കുന്നതാണ്. മാലിക്ക് ഉടൻ തന്നെ അതിൻ്റെ കോപ്പി ന്യൂഡൽഹിയിലേക്ക് അയക്കുകയാണ്. ന്യൂഡൽഹി അതിശക്തമായി ആ വിഷയത്തോട് പ്രതികരിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ പുറത്താക്കോട്ട പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റും അതിനെ അനുബന്ധിച്ച് വന്നിരുന്നു. നവംബർ മാസത്തോടുകൂടി ഫിജി സർക്കാർ സർവീസിൽ വർക്ക് ചെയ്യുന്ന എക്കിനോവ എന്നൊരു സുന്ദരി പെൺകുട്ടിയെ മാലിക് ന്യൂസിലൻഡിൽ വെച്ച് പരിചയപ്പെടുകയാണ്. അവിടെ ബെഞ്ചമിൻ ടൈലർ പരിചയപ്പെടുത്തി കൊടുത്തതാണ്.
അവർ വഴി ധാരാളം ഇൻഫർമേഷനാണ് തുടർന്ന് മാലിക് ശേഖരിക്കുന്നത്. ഇതേ സമയത്ത് മാലിക് ഒരു പുതിയ റിക്രൂട്ട്മെൻറ്റ് കൂടി ഓസ്ട്രേലിയ വെച്ച് നടത്തുകയാണ്. ഫിജി സർക്കാരുമായി ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഓസ്ട്രേലിയയ്ക്ക് കുടിയേറാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് അയാളെ മാലിക് പരിചയപ്പെടുത്തത്. മാലിക് അയാളുടെ പ്രശ്നം മനസ്സിലാക്കി. അയാൾക്ക് കുറേ പണം ആവശ്യമുണ്ട്. ഫിജിയിൽ നിന്ന് ഓസ്ട്രേലിയയ്ക്ക് സെറ്റിൽ ആവണമെങ്കിൽ ധാരാളം പണം വേണം. ആ പണം മാലിക് കൊടുക്കാമെന്ന് അയാളോട് പറയുന്നു. പകരം ചില കാര്യങ്ങൾ അയാൾ സംഘടിപ്പിച്ചു കൊടുക്കണം. റെബൂക്ക ഒരു പൊളിച്ചെടുത്ത് ഭരണത്തിൽ വരുത്താൻ പോവുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഭരണകൂടത്തിൻ്റെ ഭാഗമായി പല കീ പൊസിഷനിലും ഉള്ള ഉദ്യോഗസ്ഥർ അത്ര വിശ്വസനീയരല്ല എന്നൊരു തോന്നൽ റെബൂക്കയ്ക്കുണ്ട്. അവരെ മുഴുവൻ മാറ്റിയിട്ട് പുതിയൊരു ടീമിനെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു യത്നത്തിലാണ് റെബൂക്ക. അതിനുവേണ്ടി റെബൂക്ക പുതിയ ആളുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു. ആ ലിസ്റ്റാണ് മാലിക്കിന് പുതുതായി റിക്രൂട്ട് ചെയ്യപ്പെട്ട ഫിലിപ്പ് കൊണ്ടുകൊടുക്കുന്നത്. അത് കിട്ടിയപ്പോൾ മാലിക്കിന് ഒത്തിരി സന്തോഷമായി. പുതുതായി ആരൊക്കെയാണ് ഔദ്യോഗിക പൊസിഷനിൽ വരുന്നത്, അവരുടെ പൊസിഷൻ എന്തായിരിക്കുമെന്ന് നേരത്തെ കൂട്ടി അറിഞ്ഞാൽ അവരുമായി കണക്ട് ചെയ്യാൻ കഴിയുന്ന ആളുകളുടെ ഒരു അസറ്റ് ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ ബന്ധമുണ്ടാക്കി പതുക്കെ ഭരണത്തിൻ്റെ എല്ലാ മേഖലയിലും നുഴഞ്ഞു കയറാമെന്ന് മാലിക് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ടാവുകയാണ്. മാലിക്കിനെ അടിയന്തരമായി കാണണമെന്ന് വിളിച്ചു പറഞ്ഞതനുസരിച്ചാണ് ബെഞ്ചമിൻ ടെയ്ലറെ കാണാനായിട്ട് മാലിക് ചെല്ലുന്നത്. അവിടെ വെച്ച് ടെയ്ലർ പറയുകയാണ്, ഒന്നുകിൽ എക്കോണ അല്ലെങ്കിൽ ഫിലിപ്പ് അല്ലെങ്കിൽ ആ രണ്ടുപേരും കൂടി ചേർന്ന് ഇവർ നമ്മളെ ചതിച്ചിരിക്കുന്നു. വല്ലാത്തൊരു ഞെട്ടലോടുകൂടിയാണ് മാലിക് ആ വാർത്ത കേട്ടത്. ശരിക്കും പ്രതീക്ഷയുള്ള രണ്ട് റിക്രൂട്ട്മെൻറ്റുകളാണ് സുന്ദരിയായ എക്കോണയും അതുപോലെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായ ഫിലിപ്പും. ഇതിൽ ആരാ ചതിച്ചത്, അതോ രണ്ടുപേരും കൂടിയാണോ ചതിച്ചത്, ഒരു വല്ലാത്ത സംശയം അവരുടെ മനസ്സിലേക്ക് വരികയാണ്. കുറച്ച് ദിവസങ്ങൾക്കകം അവർക്ക് കാര്യം വ്യക്തമായി, ചതിച്ചത് ഫിലിപ്പാണ്. ഫിലിപ്പിന് യഥാർത്ഥത്തിൽ അവിടെ ഒരു അബദ്ധം പറ്റുകയാണ്. അയാൾ ഫിജിയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് താമസം മാറ്റുന്ന കാര്യം അയാളുടെ യൂറോപ്യൻകാരിയായ ഗേൾഫ്രണ്ടിനോട് അയാൾ സംസാരിക്കുകയാണ്. ആ ഗേൾഫ്രണ്ട് യഥാർത്ഥത്തിൽ ഫിജിയൻ സർക്കാരിൻ്റെ പാർട്ടായ സ്ത്രീയാണ്. അവർ ആ വിവരം അപ്പടി ഫിജിയൻ സർക്കാരിനെ അറിയിക്കുകയാണ്. സ്വാഭാവികമായും ഫിലിപ്പ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ ഫിലിപ്പ് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി റെബൂക്ക സർക്കാരിനെ ധരിപ്പിക്കുകയാണ്. വിവരമറിഞ്ഞ റെബൂക്കയുടെ സൈന്യം ഒരു ചെറിയ ടീമിനെ നേരെ ഓസ്ട്രേലിയയ്ക്ക് അയക്കുകയാണ്. ഒരു പോലീസ് ടീമാണ്. കൈലാഷ് സിംഗിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. സിഡ്നിയിൽ വന്ന് വിവരശേഖരണം നടത്താൻ ശ്രമിച്ചപ്പോഴാണ് അങ്ങനെ ഒരു ആളുള്ളതായിട്ട് ഓസ്ട്രേലിയക്ക് അറിയത്തില്ല. കൈലാഷ് സിംഗ് പൂർണ്ണമായും അണ്ടർ കവറിലാണ്. കൈലാഷ് സിംഗ് എന്ന പേരിലേ അല്ല കൈലാഷ് സിംഗ് യഥാർത്ഥത്തിൽ സിഡ്നിയിൽ താമസിക്കുന്നത്. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ സർക്കാരിൻ്റെ ഭാഗമായ വിവിധ ഏജൻസികളിൽ തിരക്കിയപ്പോൾ ഒരു വിവരവും ഇല്ലാത്തതുകൊണ്ട് അവർ നേരെ ഇന്ത്യൻ എംബസി ചെന്നു പരാതി പറയുകയാണ്. ഒരു കൈലാഷ് സിംഗ് ഞങ്ങളുടെ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്നു എന്ന് അവർ ഇന്ത്യൻ എംബസിയോട് പറയണം. ഇന്ത്യൻ എംബസി കൈമലർത്തുകയാണ്. കൈലാഷ് സിംഗ് എന്ന പേരിൽ ഞങ്ങൾക്കൊരു ഡിപ്ലോമാറ്റ് ഇല്ല, അങ്ങനെ ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് അറിയുകയുമില്ല. കൈലാഷ് സിംഗിനെ കുറിച്ചുള്ള ഒരു വിവരവും കൃത്യമായി ലഭിക്കാതെ വന്നപ്പോൾ ഓസ്ട്രേലിയയിൽ വന്ന ഫിജി സൈന്യത്തിൻ്റെ ആളുകൾ തിരിച്ച് സൂയിലേക്ക് മടങ്ങുകയാണ്, ഫിജി തലസ്ഥാനത്തേക്ക്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വീണ്ടും 3 പേരടങ്ങിയൊരു ടീം ഫിലിപ്പിനെ കാണാനായിട്ട് ഓസ്ട്രേലിയയിലേക്ക് വീണ്ടും വരികയാണ്. ഓസ്ട്രേലിയ വന്ന് ഫിലിപ്പിനെ കണ്ട് തിരികെ പോകുന്ന സമയത്ത് മാലിക്കിൻ്റെ ടീമിന് വേണ്ടി ബെഞ്ചമിൻ ടെയ്ലർ തന്നെ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യുകയാണ്. ഓസ്ട്രേലിയൻ തീരത്തുള്ള എല്ലാ മറൈൻ ടീം അംഗങ്ങളെയും ഫിജിയിൽ നിന്ന് അനധികൃതമായി സൈന്യം ഓസ്ട്രേലിയയിലേക്ക് കടക്കുന്ന കാര്യം അറിയിക്കുകയാണ്. പെട്ടെന്ന് വിജിലൻ്റായ ഓസ്ട്രേലിയൻ മറൈനേഴ്സ് കടലിലോട്ട് ഇറങ്ങിയപ്പോൾ കൃത്യമായും ഫിജിയുടെ ഈ 3 അംഗങ്ങളുടെ ടീമിനെ കാണുകയാണ്. തുടർന്ന് ശരിക്കൊരു ബോട്ട് റേസ് നടന്നെങ്കിലും അവസാനം സുവയിലേക്ക് ആ ഫിജി സൈനികർ രക്ഷപ്പെടുകയാണ്. അതിൻ്റെ ഫലമായി പിന്നെ കുറേ നാളത്തേക്ക് ഓസ്ട്രേലിയൻ തീരത്തേക്ക് ഫിജി സൈന്യത്തിൻ്റെ ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളതാണ് അതിൻ്റെ ബാക്കി പത്രം. കാര്യങ്ങൾ ഓസ്ട്രേലിയൻ ഭാഗത്ത് കുറച്ചുകൂടി സുരക്ഷിതമായി മാലിക്കിന് ടീമിന് മാറുകയാണ്. 1989 ഒക്ടോബർ ആയപ്പോൾ മാലിക്കിന് ഫിജി സൈന്യത്തിൽ തന്നെ പലരെയും തൻ്റെ സഹായിയായി കിട്ടുകയാണ്. MCA എന്ന കോഡ് നാമത്തിൽ റോയൽ രേഖപ്പെടുത്തപ്പെട്ട ഫിജിയിലെ ഏറ്റവും ഉന്നത തലത്തിൽ നിൽക്കുന്ന ഒരു മിലിറ്ററി ഓഫീസർ മാലിക്കുമായിട്ട് ടൈപ്പാവുകയാണ്. മാലിക്കിന് വേണ്ടി ആർമിയിൽ ഒരു അഭിപ്രായ രൂപീകരണം നടത്താൻ MCA തയ്യാറാവുകയാണ്. മാലിക്കിന് വേണ്ടി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഫിജിയിലെ ഇന്ത്യക്കാർക്ക് വേണ്ടി.
കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റ് നടത്തുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യക്കാർക്ക് കൂടി വോട്ടവകാശം കിട്ടുന്ന രീതിയിൽ ഒരു അമെൻമെൻ്റാണ് വേണ്ടതെന്നും ജനറൽ ഇലക്ഷൻ നടത്തി ഇലക്ഷനിൽ ആര് വിജയിക്കുന്നു അവർ അധികാരത്തിലേക്ക് വരുന്നതാണ് നല്ലതെന്നുള്ളൊരു അഭിപ്രായം എം സി എ രഹസ്യമായി സൈന്യത്തിനിടയിലും കൾട്ടിവേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണ്. അതിനുവേണ്ടിയും വിവിധ ബാങ്കുകളിൽ അക്കൗണ്ടുകൾ തുറന്നു വെച്ചിരിക്കുകയാണ് മാലിക്. ഇഷ്ടമുള്ള കാശ് ഫിജിയിലെ ഈ ലീഡേഴ്സിന് എടുക്കാമെന്ന് പറയുന്ന ശൈലിയിലേക്ക് ഇന്ത്യ പണം പമ്പ് ചെയ്യുകയാണ്. വളരെ വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു സൈക്കോളജിക്കലായിട്ടുള്ള യുദ്ധമാണ് ഇപ്പോൾ മാലിക് എം സി എ വഴി ഫിജിയൻ ആർമിക്കുള്ളിൽ നടത്തുന്നത്. ശരിക്കും ഒരു പതപ്പിച്ച് നമ്മൾ ആളെങ്ങനെ ഉയരത്തിലെത്തിക്കുന്ന ഒരു ശൈലിയിലേക്ക് ആ ആർമിയിൽ വേണ്ടപ്പെട്ട ആളുകൾ എത്തുകയാണ്. റെബൂക്ക ഇങ്ങനെ പറഞ്ഞ് പൊക്കിക്കൊണ്ടുവരികയാണ്. ഇപ്പം റെബൂക്ക ഇലക്ഷൻ നടത്തിയാൽ ലോകത്തിൻ്റെ മുന്നിൽ റെബൂക്കയുടെ ഇമേജ് വൻ തോതിൽ ഉയരും എന്നുള്ളൊരു ശൈലിയിലേക്കാണ് റെബൂക്ക ഇവരെല്ലാ ദിവസവും സൂചിപ്പിക്കുന്നത്. എം സി എ എന്ന കോഡ്നാമത്തിൽ പ്രവർത്തിക്കുന്ന റോയുടെ ഏറ്റവും വിശ്വസ്തനായ റിക്രൂട്ടായിട്ട് ഫിജിയിലെ ആ സൈനിക ഉദ്യോഗസ്ഥൻ മാറുകയാണ്. ആ ലീഡറും മാലിക്കും തമ്മിലും റോയും തമ്മിലും നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ വളരെ വളരെ രഹസ്യവും വളരെ ശ്രദ്ധാപൂർവം ബിൽഡ് ചെയ്തിരിക്കുന്ന കോഡ് വാക്കുകൾ ഉപയോഗിച്ചുമാണ് നടക്കുന്നത്. പിടിക്കപ്പെട്ടാൽ ഒരു കാരണവശാലും ആർക്കും ഡീകോഡ് ചെയ്ത് എടുക്കാൻ കഴിയാത്ത ശൈലിയുള്ള ഒരു ശൈലി. റെബൂക്കയെ കൊണ്ട് ജനറൽ ഇലക്ഷൻ നടത്തിക്കാൻ പറ്റുന്ന ശൈലിയിൽ വളരെ ടെയിലേഡായുള്ള സ്റ്റോറീസ് പതുക്കെ പതുക്കെ ഓരോ പത്രങ്ങളിലേക്ക് വരികയാണ്. ആ പത്രങ്ങളിലെ ഉടമകളിലേക്കും പത്രലേഖകരിലേക്കും ആ പത്രത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന മറ്റ് ആളുകളിലേക്ക്, അതായത് പരസ്യ ദാതാക്കളിലേക്കൊക്കെ പണം ഒഴുകുന്നുണ്ടെന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. എന്തായാലും നിലവിലുള്ള ഫിജിയിലെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു മൂവ്മെൻ്റ്, ഒരു ആശയരൂപീകരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുവാൻ ഇവിടെ നമ്മുടെ ത്രീ മസ്കറ്റിയേഴ്സിനും കഴിയുകയാണ്. ഈ സമയത്ത് നമ്മുടെ മലയാളിയായ ടി പി ശ്രീനിവാസനാണ് ഫിജിയിലെ ഇന്ത്യൻ പ്രതിനിധി. അദ്ദേഹത്തോട് ഒക്ടോബർ അവസാന വാരം ന്യൂഡൽഹിക്ക് മടങ്ങാനായിട്ട് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്നറിയില്ല, നവംബർ 1 ടി പി ശ്രീനിവാസനെ ഫിജിയിൽ നിന്ന് റെബൂക്ക സർക്കാർ പുറത്താക്കുകയാണ്. വലിയൊരു കോൺട്രവേഴ്സിയായി അത് മാറുകയാണ്. ഏകദേശം 200,000 ഇന്ത്യൻ വംശജരുള്ള ആ സ്ഥലത്ത് അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിനുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ ഏറ്റവും ഉന്നതനായ വ്യക്തിയെ ഫിജി സർക്കാർ പുറത്താക്കുന്നത് ശരിയല്ല എന്ന ശൈലിയിൽ വാർത്തകൾ ലോകത്തിലെ വിവിധ മാധ്യമങ്ങളിൽ വരികയാണ്. യഥാർത്ഥത്തിൽ ടി പി ശ്രീനിവാസനെ പിൻവലിച്ചത് ഇന്ത്യയാണെങ്കിലും അതിൻ്റെ പഴി കേൾക്കേണ്ടി വന്നത് റെബൂക്ക സർക്കാരാണ്. ഇതേ സമയത്ത് ഇന്ത്യയിൽ മറ്റൊരു ഭൂകമ്പത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. 1989 പൊതു ഇലക്ഷൻ ആഗതമായിരിക്കുകയാണ്. രാജീവ് ഗാന്ധിക്കെതിരെ ബോഫേഴ്സ് കേസ് കത്ത് നിൽക്കുന്ന സമയം അദ്ദേഹത്തിൻ്റെ വിശ്വസനീയനായിരുന്ന മന്ത്രി വി പി സിംഗ് രാജീവിൻ്റെ എതിർ ക്യാമ്പിൻ്റെ ലീഡറായി മാറിയിരിക്കുകയാണ്. വി പി സിംഗിൻ്റെ നേതൃത്വത്തിൽ എല്ലാ കക്ഷികളും ഒന്നിച്ചു ചേർന്ന് രാജീവിനെ എതിർക്കുകയാണ്. ഈ വിഷയം റോയെയും ബാധിക്കുകയാണ്, കൂടെ നമ്മുടെ ഈ 3 ചാരപ്രവർത്തകരെയും ബാധിക്കുകയാണ്. രാജീവിൻ്റെ അകമഴിഞ്ഞ സപ്പോർട്ട് ഉണ്ടായിരുന്നത് കൊണ്ടാണ് വൻതോതിൽ ഫിജി പ്രവർത്തനങ്ങൾക്ക് പണം ചെലവഴിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നത്. നയപരമായ തീരുമാനമായിരുന്നു സർക്കാർ എടുത്തിരുന്നത്. ഇവിടെ പൊതു ഇലക്ഷൻ വരികയാണ്. 1984 ചരിത്രത്തിൽ എങ്ങുമില്ലാത്ത ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറ്റ രാജീവ് ഗാന്ധിയാണ് 89 ഇലക്ഷൻ മത്സരിക്കുന്നത്. രാജീവ് വീണ്ടും അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്ന് ആർക്കും വ്യക്തമായി ഉറപ്പില്ലാത്ത സമയം. വി പി സിംഗ് ഉയർത്തുന്ന എതിർപ്പ് അത്രമാത്രം ശക്തമാണ്. മിസ്റ്റർ ക്ലീൻ എന്ന ഇമേജിൽ അധികാരമേറ്റ രാജീവ് ഗാന്ധി അഴിമതിയുടെ ആളായി മാറി എന്ന ശൈലിയിലാണ് വി പി സിംഗ് രാജീവ് ഗാന്ധിയെ പ്രസന്റ് ചെയ്യുന്നത്. സ്വാഭാവികമായും അതിൻ്റെ ഒരു ഹീറ്റ് എല്ലാ മേഖലയിലും ഉണ്ട്. ഈ സമയത്ത് അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടാവുകയാണ്. മുൻ പ്രധാനമന്ത്രി തിമോത്തി ബവാദ്ര അന്തരിക്കുകയാണ്. തിമോത്തി ബവാദ്രയെ പുറത്താക്കിക്കൊണ്ടാണ് റെബൂക്ക അധികാരത്തിലെത്തിയിരിക്കുന്നത്. തിമോത്തി ബവാദ്ര എന്ന് പറയുന്നത് വെറും 55 മാത്രം പ്രായമുള്ള ഒരു പ്രോ ഇന്ത്യൻ ലീഡറാണ്. അദ്ദേഹത്തിൻ്റെ ആകസ്മികമായ അന്ത്യം ഫിജിയിലെ സർക്കാരിനെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ ഞെട്ടിക്കുകയാണ്. ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നജ്മ ഹെപ്തുള്ളയാണ് ബവാദ്രയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അന്ന് അവർ രാജ്യസഭാ ഉപാധ്യക്ഷയാണ്. ബവാദ്രയുടെ ഭാര്യ ആദി ക്വിനി ബവാദ്രയെ ആശ്വസിപ്പിച്ചുകൊണ്ട് നജ്മ ഹെപ്തുള്ള ഒരു അനുശോചന സന്ദേശവും ആ സമയത്ത് കൊടുക്കുകയുണ്ടായി. ബവാദ്രയുടെ ശവസംസ്കാര സമയം ശരിക്കും ആളുകൾ തടിച്ചുകൂടുകയാണ്.
ഫിജിയിലെമ്പാടുമുള്ള ഭവാദ്ര അനുകൂലികളും എതിരാളികളും ഒരുപോലെ ആ ശവസംസ്കാര ചടങ്ങിന് വന്നിട്ടുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നേതാക്കളും എത്തിയിട്ടുണ്ട്. അപ്പോഴും ഫിജിയിൽ ആർക്കാണ് സ്വാധീനമെന്ന് ചോദിച്ചാൽ അത് ലഫ്റ്റനന്റ് കേണൽ റബൂഖിക്ക് തന്നെയാണ്. അത് നമ്മുടെ ചാരന്മാർക്കറിയാം. ആ ചാരന്മാർ തുടർന്ന് രണ്ട് ആളുകളെ കൂടി റബൂഖയുടെ സൈനിൽ നിന്ന് റിക്രൂട്ട് ചെയ്യണം. ഇപ്പം മൂന്ന് അതിശക്തരായ നേതാക്കളാണ് റബൂഖയുടെ സൈന്യത്തിൽ നിന്ന് ഇന്ത്യൻ ചാരന്മാരുടെ ഭാഗത്തേക്ക് ചാഞ്ഞിരിക്കുന്നത്. അതിന് ഫലമുണ്ടാവുകയാണ്. ആ മൂന്ന് ആർമി ഉദ്യോഗസ്ഥരും അവരുടെ താഴോട്ടുള്ള സൈന്യത്തിലെ ലോവർ ലെവലിലുള്ള പട്ടാളക്കാരിലേക്ക് ഇന്ത്യൻ പണം എത്തിക്കുകയാണ്. ഇന്ത്യ ഫിജി ആർമിയുടെ ലോവർ ലെവലിലുള്ള പട്ടാളക്കാരിലേക്ക് പണം പമ്പ് ചെയ്തപ്പോൾ അതൊരു വലിയ റിസൾട്ടായി മാറുകയാണ്. ഇന്ത്യക്കാരെ ആക്രമിക്കുന്ന പട്ടാളക്കാർ ഇന്ത്യക്കാർക്കെതിരെ വെടി ഉതിർക്കാതിരിക്കാനുള്ള എല്ലാ കരുതലും എടുക്കുകയാണ്. അതായത് വെടിയുണ്ടയൊക്കെ ഉറേ തന്നെ വെച്ചാൽ മതിയെന്ന് വ്യക്തമായ നിർദ്ദേശം അവരുടെ തൊട്ടുമുകളിലുള്ള ലീഡേഴ്സ് അവർക്ക് കൊടുക്കുകയാണ്. പതുക്കെ പതുക്കെ ഇന്ത്യക്കാർ സുരക്ഷിതരായി മാറുന്ന ഒരു അനുഭവം. എന്നാൽ ഇതേ സമയത്ത് എത്നിക് ഗ്രൂപ്പുകളുടെ ഒരു വിങ്ങുണ്ട്, ഒരു ലീഡേഴ്സിൻ്റെ വിങ്ങുണ്ട്. അവരതിശക്തമായി റബൂഖയെ വാൺ ചെയ്യുകയാണ്. ഒരു തരത്തിലുള്ള അവകാശവും അധികാരവും ഇന്ത്യക്കാർക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ് റബൂഖയുടെ അവർ പറയുന്നത്. ഒരു ഭാഗത്ത് ഇന്ത്യക്കാർക്ക് അധികാരവും അവകാശവും തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്ന ടീം, മറുഭാഗത്ത് ഒരു കാരണവശാലും അധികാരവും അവകാശവും ഇന്ത്യക്കാർക്ക് കൊടുക്കരുതെന്ന് പറയുന്ന ടീം, രണ്ടിൻ്റെയും നടുക്കായി ഇപ്പോൾ റബൂഖയുടെ സ്ഥാനം. അതോടൊപ്പം ലക്ഷ്മൺ പ്രസാദ് എന്ന കോഡ് പേരിൽ റോയിയുടെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഫിജി നേതാവിലേക്ക് നമ്മുടെ മാലിക്ക് പണം പമ്പ് ചെയ്യുകയാണ്. വൻതോതിലാണ് ലക്ഷ്മൺ പ്രസാദിൻ്റെ അക്കൗണ്ടിലേക്ക് പണം വരുന്നത്. ഒരു കാര്യമാണ് ലക്ഷ്മൺ പ്രസാദ് ചെയ്യേണ്ടത്, ഫിജിയിലെമ്പാടും റബൂഖയ്ക്കെതിരായുള്ള യോഗങ്ങൾ സംഘടിപ്പിക്കുക, വൻ റാലികൾ സംഘടിപ്പിക്കുക, പ്രചാരണങ്ങൾ സംഘടിപ്പിക്കുക. അതിനാവശ്യമായ മുഴുവൻ ചെലവും ഇന്ത്യ വഹിക്കുന്നു എന്നുള്ളതാണ് സത്യം. രഹസ്യമായി ഇന്ത്യൻ പണം ലക്ഷ്മൺ പ്രസാദ് എന്ന കോഡ് നെയിം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ പൊളിറ്റിക്കൽ നേതാവിലേക്ക് എത്തുന്നു. അദ്ദേഹം ഫിജിയിലെമ്പാടും ഒരു തരംഗം തന്നെ സൃഷ്ടിക്കുകയാണ് റബൂഖയ്ക്കെതിരായിട്ട്. ഫിജിയിൽ ധാരാളം രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അതിൽ മരിച്ചുപോയ പ്രധാനമന്ത്രിയുടെ ഭാര്യ മിസിസ് ബവാദ്ര ലീഡ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുഴുവൻ ഇന്ത്യൻ വംശജരുടെയും പിന്തുണയിലേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ ചാരന്മാർ ഒരുപാട് ഒരുപാട് പണമാണ് ഒഴുക്കിയത്. അവസാനം അവർ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് വരികയാണ്. ആദി ബവാദ്ര ചോദ്യം ചെയ്യപ്പെടാത്ത ഇന്ത്യൻ ലീഡറായി മാറുകയാണ്. ഒരു വശത്ത് ആദി ബവാദ്രയുടെ ടീം, മറുവശത്ത് റബൂഖയുടെ ടീം, അതല്ലാതെ വേറെയും രാഷ്ട്രീയ കക്ഷികൾ. അങ്ങനെ 1990 പൊതു ഇലക്ഷൻ ആരംഭിക്കുകയാണ്. പൊതു ഇലക്ഷൻ 70 30 സീറ്റിലേക്ക് റബൂഖ ഒതുങ്ങിയപ്പോൾ സ്വാഭാവികമായും ഇന്ത്യൻ സ്പൈസ് അവരുടെ അസറ്റുകൾ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് ഒരുപാട് വിട്ടുവീഴ്ചകൾ റബൂഖ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് റബൂഖയ്ക്ക് ഭരണം പിടിച്ചു കൊടുക്കുന്നത്. അതുമാത്രമല്ല, തുടർന്ന് റബൂഖയുടെ സൈന്യത്തിൻ്റെ പാർട്ടായി നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് റബൂഖയ്ക്കെതിരെയുള്ള സകല പ്ലാനും നമ്മുടെ മൂന്ന് ചങ്ങാതിമാരും കൂടെ ചെയ്യുകയാണ്. അതിനുവേണ്ടി യൂറോപ്പിലെ വിലപിടിപ്പുള്ള പ്രോസ്റ്റിറ്റ്യൂട്ടുകളെ റിക്രൂട്ട് ചെയ്യുന്ന പ്രോഗ്രാമിലേക്ക് മാലിക്കും അതുപോലെ മറ്റു രണ്ടുപേരും കടക്കുകയാണ്. ആ പ്രോസ്റ്റിറ്റ്യൂട്ടുകൾ റബൂഖയെ കൃത്യമായി വീഴ്ത്തുകയാണ്. യൂറോപ്പിലെ വില കൂടിയ റിസോർട്ടുകളിൽ റബൂഖയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ആ വീഡിയോകൾ 1994-95 പതുക്കെ ഫിജിയിൽ ലീക്കൗട്ട് ആവുകയാണ്. റബൂഖയെ തൊലി ഉരിഞ്ഞ് ഫിജിയിൽ അവതരിപ്പിക്കുന്ന ഒരു രംഗത്തിലേക്കാണ് ആ കഥ വന്നു നിന്നത്. അങ്ങനെ ഇന്ത്യ വളരെ വിജയകരമായി റബൂഖ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച ഭരണഘടന നടപ്പിലാക്കുന്നതിൽ നിന്ന് റബൂഖയെ തടയുകയാണ്. പൂർണ്ണമായും റബൂഖയുടെ ഇമേജ് അവിടെ തകർന്നടിയുകയാണ്. കാലം ഒരുപാട് മുന്നോട്ട് പോയപ്പോൾ റബൂഖ തിരിച്ചു വന്നതും ഇന്ത്യയുടെ തന്നെ ഒരു സുഹൃത്തായി മാറിയതും ഇന്ത്യയിൽ വന്ന് അഹമ്മദാബാദിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കണ്ണിന് ശസ്ത്രക്രിയ ചെയ്യുന്നതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. റബൂഖ പിന്നീട് ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്കൊരു തെറ്റുപറ്റി, ഇന്ത്യയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയതും ഉൾക്കൊണ്ടതും പൂർണ്ണമായും തെറ്റാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്നാണ് റബൂഖ പറഞ്ഞത്. അങ്ങനെ ഫിജിയിൽ ഇന്ത്യൻ വംശജർക്കെതിരെയുള്ള അതിക്രമങ്ങളെ ചെറുത്തു തോപ്പിക്കാൻ ഒരു വെടിയുണ്ട പോലും ഉതിർക്കാതെ മൂന്നേ മൂന്ന് ചാരന്മാരിലൂടെ റാ നടത്തിയ അതിസാഹസികമായ ആ കഥ ഇവിടെ അവസാനിക്കുകയാണ്.
ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്, പലതും രഹസ്യമായതുകൊണ്ട് ഞാൻ അക്കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ.